ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഈ ഓൺലൈൻ ധ്യാനം ദൈവശക്തി വ്യാപരിക്കുന്നു. അതിൻ്റെ 70-ാമത്തെ സെഷനാണല്ലോ ഇത്. 2-ാം പ്രമാണത്തെ കുറിച്ചുള്ള 34-ാമത്തെ സെഷനും ഈ ഒരു സെഷനോടുകൂടി നമ്മൾ 2-ാം പ്രമാണം നമ്മൾ ഉപസംഹരിക്കുകയാണ്. നല്ല ദൈവം തൻ്റെ ഉള്ളു നല്ലതുപോലെ നമുക്ക് വെളിപ്പെടുത്തി തന്ന പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ വചനത്തിലൂടെ ആഴമായിട്ട് നമ്മളെ കൊണ്ടുപോയി നമുക്കതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന അവസ്ഥയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വം എടുക്കാം. ഞാൻ ഈ ഒരു സെഷനിൽ നമ്മൾ 2-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട് എടുത്ത 33 സെഷനുകൾ, അവരിലൂടെ കണ്ട കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കരുത്ത് എടുക്കാനായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. 2-ാം പ്രമാണത്തെ കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2153-ാമത്തെ ഖണ്ഡികയില് വിശദീകരിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. വ്യാജമായി ആണയിടരുത്, കർത്താവിന്റെ ചില ശബ്ദം നിറവേറണമെന്ന് പൂർവീട് കൽപ്പിച്ചിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്ന ആണയിടുകയേ അരുത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായ മത്തായിയുടെ സുവിശേഷത്തില് 5-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നതായ ആ വചനഭാഗം 2-ാം പ്രമാണത്തിൻ്റെ വ്യാപ്തിയെ വ്യക്തമാക്കാനായിട്ട് സഭ കൂട്ട് ചെയ്യുന്നത് ഈ ഒരു വചനഭാഗമാണ്. 5-ാമത്തെ 33 മണത്തിൻ്റെ വചനങ്ങളിൽ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ആണയിടരുത്, ഇനി ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ആണയിടരുത്, ദൈവത്തിൻ്റെ വാസ്തവ സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അവിടുത്തെ പാദപീഠമായ ഭൂമിയെ കൊണ്ട് ആണയിടരുത്, നിന്റെ ശിരസിനെ കൊണ്ട് പോലും ആണയിടരുത്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നത്, ദൈവത്തിൻ്റെ നാമം വിളിച്ചുകൊണ്ടുള്ള വൃഥാ ഉപയോഗങ്ങൾ, ദൈവത്തിൻ്റെ നാമം നിറഞ്ഞു നിൽക്കുന്നതായ നിരവധി മേഖലകളിലേക്ക് സൂചന തന്നുകൊണ്ട് അതിനെയും വിലക്കിക്കൊണ്ട് ഉള്ള ഈശ്വര പ്രബോധനം, അത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഈ കഴിഞ്ഞു പോയ സെഷനുകളിൽ 10-33 സെഷനുകൾ. നമ്മൾ കാണുകയുണ്ടായി, ഒന്ന് പലപ്പോഴും വളരെ ഗൗരവത്തിലെടുക്കുന്നില്ലാത്ത പ്രമാണമാണിത്. 1-ാം പ്രമാണം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കും, 2-ാം പ്രമാണം നമുക്ക് പലപ്പോഴും വലിയ ഗൗരവം തോന്നാറില്ല. ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അത്ര ചിന്ത. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉപസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ദൈവമേ എന്ന് വിളിച്ചു പോയിട്ടുണ്ടോ അറിയാതെ ഓർക്കാതെ, അല്ല ഈശോയെ എന്ന് അസത്വമായിട്ട് വിളിച്ചു പോയിട്ടുണ്ടോ, വൃഥാ ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അത് ഉപസാരിക്കണം വേണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലം കൊണ്ട് നമ്മുടെ ഈ ഒരു 2-ാം പ്രമാണത്തെ കുറിച്ച് പദ്ധതിനം നിന്ന് പോകാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായി ഈ നാളുകളിൽ.
ദൈവത്തിൻ്റെ നാമം അതേപടി നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം നിറഞ്ഞു നിൽക്കുന്ന അനേക മറ്റ് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അവയിലുള്ള ദൈവനാമം നമ്മൾ ആദരവോടെ കരുതണം. ഈശോ, പരിശുദ്ധാത്മാവ്, ദിവ്യകാരുണ്യം, വിശുദ്ധ ഗ്രന്ഥം, തിരുവചനം, തിരുസഭ, അവിടുത്തെ ശുശ്രോഷകർ, ദേവാലയങ്ങൾ, കുദാശകൾ, വിശുദ്ധ കുർബാന, വിശുദ്ധ ജനം, ക്രൂശ രൂപങ്ങൾ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, വിശുദ്ധര്, വിശുദ്ധ അമ്മ, മാലാഖമാര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമം നിറഞ്ഞു നിൽക്കുന്നതായി മനാക്കി ഒന്ന് നമ്മൾ കണ്ടത്. എൻ്റെ ബലിപീഠത്തെ നീ നിസാരമെന്ന് കരുതി, തമ്പുരാൻ്റെ നാമം നിറഞ്ഞു നിൽക്കുന്ന ഇടമായിട്ട് ബലിപീഠത്തെ കാണിച്ചുകൊണ്ട് ബലിപീഠത്തെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്ത പുരോഹിതരെ ദൈവം വളരെ ഗൗരവമായിട്ട് ശാസിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് മലാഖിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചതാണ്. അവിടെ അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളെ പറ്റി പോലും പ്രവാചകൻ വഴി മുടന്നുള്ളതിനെയും ഊനമുള്ളതിനെയും കേടുള്ളതിനെയും തട്ടിപ്പറിച്ചെടുത്തതിനെയും മോഷ്ടിച്ചു കൊണ്ടുവന്നതിനെയും കൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് വന്നാൽ അതിനെതിരെ ശക്തമായിട്ട് പ്രവാചകൾ സംസാരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ദൈവത്തിൻ്റെ നാമം നിറഞ്ഞു നിൽക്കുന്ന ബലിപീഠം, ബലി അർപ്പണം, ദേവാലയം, അതിനെല്ലാം അനാദരമായിട്ട് കാണുന്നു. അത് തമ്പുരാന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. തമ്പുരാനെ അതുവഴി അവഗണിക്കുകയാണ്. ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ കുർബാന അർപ്പിക്കുന്ന പുരോഹിതരെ കുറിച്ച്, പട്ടക്കാരെ കുറിച്ച് ഈശോ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധയായ എഫ്രാസിയാമ്മയുടെ പോലും നൊമ്പരത്തോടെ പറയും. നമ്മൾ കണ്ടു കുർബാന സ്വീകരണം അശ്രദ്ധമായിട്ട് ചെയ്യുന്ന ഒരുങ്ങുന്ന വ്യക്തികളെ കുറിച്ച്, ഫൗഷ്ടിയനെ വഴി ഈശോൻ്റെ 2-ാം പീഡാസഹനമാണ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അവർ തരുന്നത് എന്ന് പറയുന്നത് കണ്ടു. അവരെ മറിയ ത്രേസ്യയുടെ വസ്ത്രത്തിൽ ജീവിതത്തിൽ നമ്മൾ കാണുകയുണ്ടായി. വൈദികൻ ഇങ്ങനെ വിശ്വർബാന ഉയർത്തി എഴുന്നടിച്ചു കൊടുക്കാനായിട്ട് വരുമ്പോൾ ഈശോ പീഡ സഹിച്ച് വിഷമിക്കുന്ന കാരണം ഒരുക്കമില്ലാത്ത ചിലർ കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്നു. നിരവധിയായ കാര്യങ്ങൾ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ദൈവം എന്നുള്ള ഒരു വാക്ക്, അല്ലെ, ഈശോ എന്നൊരു വാക്ക്, പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് അതുകൊണ്ട് മാത്രം നിർത്തേണ്ടതല്ല. ദൈവത്തിൻ്റെ നാമം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അവയോടുള്ള എല്ലാം ഉള്ള ആദരവ് നമ്മളിവിടെ പരിഗണിക്കേണ്ടതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കായന്റെ ബലി സ്വീകാര്യമാകാതെ പോയതിനെ കുറിച്ച് നമ്പരാമ്പറത്ത് നമ്മൾ കണ്ടു. ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയെ സ്വീകാര്യനാവുകയില്ലേ എന്ന് പറയുമ്പോൾ ഉചിതമായിട്ടല്ല കായൻ ബലി അർപ്പിച്ചത്. ആ ബലി ദൈവം സ്വീകരിച്ചില്ല. ആ ദൈവത്തിൻ്റെ നാമത്തിന് ബഹുത്വം കൊടുത്തിയില്ല, കൊടുത്തില്ലെന്ന് മാത്രമല്ല ആ ബലി വഴി കായന് ഒരു അനുഗ്രഹം കിട്ടിയില്ല. അതുകൊണ്ട് ദൈവം അവിടെ തിരസ്കരിച്ചു. അത് കായനെ വിഷമിപ്പിച്ചതിൻ്റെ സംഭവം നമുക്കറിയാം. അപ്പോൾ അവിടെ തമ്പുരാൻ പറഞ്ഞു ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീ സ്വീകാരനാവുകയില്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഉചിതമായ രീതിയിൽ വേണം സമീപിക്കാൻ. അത് പ്രധാനപ്പെട്ടതാണ്. 1-ാം പ്രമാണത്തിൻ്റെ തൊട്ട് പിന്നാലെ ചേർന്ന് വരുന്ന 2-ാമത്തെ സ്റ്റെപ്പാണ് 2-ാം പ്രമാണം. അടുത്തതിന് 3-ാമത്തെ സ്റ്റെപ്പാണ് പടിയാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. 1-ാം പ്രമാണത്തിൽ നമ്മൾ ദൈവം ആരാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവം, വേറെ കല്ലും മുട്ടിയും ദേവനും ദേവി വിഗ്രഹവും ഒന്നുമല്ല. ആ രീതിയിൽ ഇടപെടുന്ന പൈശാചിക സാന്നിധ്യങ്ങളും അവിടേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, സകല അടിമത്തങ്ങളും നിങ്ങളെ മോചിപ്പിക്കുന്ന ദൈവം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ തന്നെ കാണിക്കുന്നു. ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടായിരുന്ന പറയുമ്പോൾ വേറെ എന്തൊക്കെയാണ് അല്ലാതെ കാര്യം വരാവുന്നത്, ഇത് നമ്മൾ കണ്ടു. അപ്പം ആ ഒരു മേഖല ബന്ധപ്പെട്ട് ദൈവത്തോടുണ്ടായിരിക്കേണ്ട വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 ഒരുമിച്ച് വന്ന കാര്യങ്ങളാണ്. 1-ാം പ്രമാണം ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ട് പിശാചിനടുത്ത് പോയോ, സാത്താനെ സേവിക്കാൻ പോയോ, ദേവന്റെ പക്കൽ പോയോ, ദേവിയുടെ പക്കൽ പോയോ, എന്തിന് പണത്തെയോ വ്യക്തികളെ വിഗ്രഹമാക്കിയോ, അങ്ങനെയുള്ള ചിന്തയെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആത്മശോധന ചെയ്ത് അത് ഏറ്റു പറയാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട 1-ാം ഭാഗം കിടക്കുന്നുണ്ട്. അതെന്താണ്? ഞാനാണ് നിന്റെ ദൈവമായി കർത്താവ്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ ദേവിക്ക് വേണ്ടികൾ 3 എണ്ണം ഈ ഒരു ഉള്ളിൻ്റെ ഈ കാര്യങ്ങൾ ഉള്ളിൻ്റെ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ പക്കലേക്ക് വരിക എന്നുള്ളതാണ് 1-ാം പ്രമാണത്തിൻ്റെ 1-ാമത്തെ അനുശാസനം. അത് 2-ാം പകുതി മാത്രമാണ് മറ്റുള്ളവരിലേക്ക്, ദൈവം അല്ലാത്തവരിലേക്ക് പോകുന്ന ഒഴിവാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 1-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 തരങ്ങളും ഗൗരവത്തിൽ എടുക്കണം. തമ്പുരാനോട് ബന്ധമില്ലാതെ പോകുന്നത് വിശ്വാസം കുറവ്, ശരണമില്ലായ്മ, പ്രത്യാശയില്ലായ്മ, സ്നേഹമില്ലായ്മ, അത് വരുന്ന മുഴുവൻ 1-ാം പ്രമാണത്തിൻ്റെ തരങ്ങൾ തന്നെ നമ്മൾ കാണണം. അപ്പം ദൈവം
സ്ഥലത്തെ നമ്മളിങ്ങനെ കാണുന്നു, ദൈവത്തിന്റെ സ്ഥലത്ത് കയറി വരാൻ വരുന്ന നോക്കുന്ന സർപ്പം, പിന്നെ സർപ്പത്തിന്റെ വക്താക്കളായിട്ട് കയറി വരുന്ന മൃഗങ്ങൾ നമ്മൾ വെളിപാട് പതിമൊന്നിൽ കാണുന്ന പോലെ, മൃഗ ഈ പൈശാചിക സാന്നിധ്യം പിന്നിൽ നിൽക്കുന്ന വിഗ്രഹങ്ങൾ, ദേവീദേവന്മാർ, അങ്ങനെയുള്ള മറ്റ് പല സാന്നിധ്യങ്ങൾ, അത് പുറകെ സർപ്പം തന്നെയാണ്. സർപ്പം അവയ്ക്ക് ശക്തി കൊടുക്കുന്നത്, അവയ്ക്ക് അതിന് ശക്തിയൊന്നും, ഇവർ മൃഗമാണ് അല്ലെ, വെറും വിഗ്രഹമാണ്, ഒരു ദേവനും ദേവി എന്ന് പറഞ്ഞ് മരിച്ചുപോയി അത് വ്യക്തിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അത് അതിർത്തിനും ഒന്നുമല്ല, ഒരു വെറും മനുഷ്യൻ മാത്രം ജീവിച്ച് കരിച്ച് കടന്നുപോയി, അല്ലെങ്കിൽ ജീവിച്ചിട്ടേ ഇല്ലാത്ത കെട്ടുകഥകളിലെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ മാത്രം. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപം, അതിനൊരു ശക്തി ഉണ്ടെന്ന് ആൾക്കാർ അനുഭവിക്കുന്നു. ആ ശക്തി എന്താണ്? വെളിപാട് പതിമൂന്നിൽ പറയുന്നു, സർപ്പം കൊടുത്ത ശക്തിയാണ്. സർപ്പമാണ് ആദ്യം പക്കൽ വന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രലോഭനം കൊടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഒന്നാം പ്രമാണത്തിൽ ഇങ്ങനെ ദൈവം, ദൈവമല്ലാത്തവ, അതേപ്പറ്റി നമ്മൾ കണ്ടുവച്ചു. ആ ദൈവത്തെ ഇങ്ങനെ വക്കിലേക്ക് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ചേർക്കേണ്ടത്, ദൈവം നമ്മിലേക്ക് എങ്ങനെയെല്ലാമാണ് ഇറങ്ങി വരുന്നത്, തന്നെ തന്നെ തുറന്ന് കാണിക്കുന്നത്, നമ്മളിലേക്ക് കൃപ വർഷിക്കാൻ ദൈവം കൃപിച്ചിരിക്കുന്ന നിരവധി മാർഗങ്ങൾ, അവിടെ സാന്നിധ്യം കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങൾ, ദൈവത്തിന്റെ പ്രചാര പദ്ധതി, നിരവധി മേഖലകൾ, ഇതിലേക്കെല്ലാം രണ്ടാം പ്രമാണം നമ്മളെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇപ്പൊ പ്രമാണം പറയുമ്പോൾ ദൈവത്തിന്റെ നാമം പ്രഥാ ഉപയോഗിക്കരുത് എന്നൊരു വശം പറഞ്ഞ് മാത്രം പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും ദൈവത്തിന്റെ നാമം ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലത്ത് കാണുന്നുണ്ട്. തമ്പുരാന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്ന്, തന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് 105 സങ്കീർത്തനത്തിലും 15 വാക്യത്തിൽ ശക്തമായ താക്കി ദൈവം കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഖ്യയുടെ പ്രസംഗത്തിൽ 12 8 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ പ്രതിനിധിയായ എന്റെ വക്താവായ പ്രവാചകനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് അഹ്റോനോടും മിറിയാമിനോടും ദൈവം കോപം ചോദിക്കുന്നുണ്ട്. മിറിയാം മോശയുടെ ഭാര്യയായ കുശ്യസ്ത്രീ വഴിയായിട്ട് അതേപ്പറ്റി ആ സ്ത്രീയുടെ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടാതെ എന്തോ വിഷയത്തിന്റെ പേരിൽ അഹ്റോനും മിറിയാമും മോശയുടെ സഹോദരങ്ങളാണ്, അവർ മോശയ്ക്കെതിരെ പെരുമറുത്തു. അങ്ങനെ പറഞ്ഞപ്പോൾ മോശ വഴി മാത്രമേ ദൈവം സംസാരിച്ചുള്ളൂ, ഞങ്ങൾ പ്രവാചകരല്ലേ, ദൈവം ഞങ്ങളോട് ഇടപെടുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് എതിര് പറയുന്നത്, വിമർശിക്കുന്നത്. പക്ഷെ അതേപോലെ 8 പറയുകയാണ്, 12 സംഖ്യയുടെ പുസ്തകത്തിൽ എൻ്റെ പ്രവാചകനായ മോശയ്ക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു. അപ്പം ഇങ്ങനെയുള്ള പരാമർശം പഴയ പോലും കാണുകൾ, ദൈവത്തിൻ്റെ നാവം വഹിക്കുന്ന വ്യക്തികളാണ് അവർ, ദൈവ ശുശ്രോഷകർ. നമ്മൾ ലോക്കാട് സുവിശേഷത്തിൽ നമ്മൾ കണ്ടതാണ്, 10 72 പേരെ അയക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈശോ പറയുന്നതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു, എന്നെ തിരസ്കരിക്കുന്നവൻ എന്നെ അയച്ചവനെ തിരസ്കരിക്കുന്നു. ലൂക്ക 10:16 വാക്യം. അപ്പം സഭ ശ്രൈഹികമാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം അത് വരുന്നുണ്ട്. അയക്കപ്പെടുന്നവരിലൂടെയാണ് ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, യോഹന്നാൻ 21 പത്രോസിന്റെ ഈശോ പറയുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആടുകളെ ഞാനല്ല മേയ്ക്കുന്നു, നീ മേയിക്കണം എന്ന് പറയുമ്പോൾ ഈശോയുടെ സ്ഥാനത്താണ് പത്രോസ് നിൽക്കുക, അപ്പോസ്തലന്മാർ നിൽക്കുക, സഭയുടെ എല്ലാ ശുശ്രൂഷകരും നിൽക്കുക. അതുകൊണ്ട് ആ ഒരു ബഹുമാനം ശുശ്രൂഷകരോട് നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ കണ്ട് 72 പേര് അവരെ ദൈവം ഈശോ അയച്ചു, 72 പേര് അപ്പോസ്തലന്മാർ പോലും അല്ല, പക്ഷെ അവരെ ഈശോ അയച്ചതാണ്. അയക്കപ്പെട്ടവർ അവരാണ് സ്ലേഹ മിഷണറീസ് അല്ലെങ്കിൽ അപ്പോസ്തലർ പ്രേക്ഷിതർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ സഭയിലെ എല്ലാ പ്രേക്ഷിതരും ഏത് ശുശ്രൂഷയ്ക്ക് ദൈവം നിയോഗിക്കുന്നവരായിക്കോട്ടെ, എവിടെ അവസരം, അവര് വഴിയായിട്ട് ദൈവം നമ്മുടെ മക്കൾക്ക് ഇടപെടുകയാണ്. അവരെ നമ്മൾ തിരസ്കരിക്കുമ്പോൾ തമ്പുരാനെ തന്നെ തിരസ്കരിക്കുന്നത്. നമ്മൾ ഈശോ എൻ്റെ പേര് അയക്കുന്ന രംഗം നമ്മൾ വായിച്ചത് ധ്യാനിച്ചത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. 10:10 ഒരു വീട് ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കുക, നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചാതെ അവിടെ സമാധാനം അനുവസിക്കട്ടെ, നിങ്ങളെ തിരസ്കരിച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ പൊടിയും കൂടെ തട്ടിക്കളഞ്ഞിട്ട് പോരെ, നിങ്ങളൊന്നും അതേപറ്റി വിഷമിക്കുക, ഭാരപ്പെടുക ഒന്നും വേണം, നിങ്ങൾ പോരെ, അത്രയേ ഉള്ളൂ. പക്ഷെ അത് വെറുതെ ഒരു പോക്കായി പോയെന്ന് തമ്പുരാനെ എന്നുള്ളതല്ല, അതിന്റെ ബാക്കി പിന്നെ നമ്മൾ വായിക്കുന്നു. 10:15 വായിക്കും, വിധി ദിവസത്തിൽ ആ പട്ടണങ്ങളത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങളൊക്കെ കൂടുതൽ ആശ്വാസം ഉണ്ടാകും. അപ്പൊ അതുപോലെ ആ 72 പേര് 2 പേരായിട്ട് ചെല്ലുന്നു, അല്ലെ 12 പേരായിട്ട് പോകുന്നു, അവിടെ ആ ആൾക്കാർ ചെന്ന് കയറുന്ന ഭവനങ്ങളോട് നോക്കും, പട്ടണങ്ങളോട് നോക്കുമ്പോൾ 2 വന്നുള്ളൂ. പക്ഷെ അവരെ അയച്ചത് ദൈവമാണ്, ഈശോയാണ്, ദൈവരായി സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഈ വ്യക്തികളോട്, ഈ ശിഷ്യരോട് നോ പറയുമ്പം അയച്ച വ്യക്തിയോട് നോ പറയുന്നത്, അതുകൊണ്ട് അതിന്റെ ബാക്കി കണക്ക് ചോദിക്കുന്നത് അയച്ച വ്യക്തിയാണ്. കാരണം ഈ 2 ദൈവത്തിന്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം അവിടെ തിരിച്ചറിയണം. ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ 2 പ്രമാണത്തിന്റെ നിരവധിയായ മേഖലകളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ
സഭയിൽ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം നമ്മളോട് എണ്ണി എണ്ണി പറഞ്ഞൊന്നും വന്നില്ല. നമുക്കറിയാം ദൈവം എന്നുള്ള പേര് തന്നെ പിതാവ് ആബ ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ ദൈവത്തെ നമ്മൾ അറിയുന്നു. അതൊരു വാക്ക് മാത്രമാണ് ദൈവത്തെ പറ്റി സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ പിതാവ് എന്നുള്ള വാക്ക് ദൈവത്തിൻ്റെ അസ്തിത്വം മുഴുവൻ കാണിക്കുന്നതല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അത് ദൈവം ആരാണ് നമുക്ക് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുകൾ മാത്രമാണ്. ദൈവം എന്നുള്ള നാമം പിതാവ് അബ്ബ അങ്ങനെ നമ്മൾ അറിയുന്ന ആ ദൈവസാന്നിധ്യം. പിന്നെ ആള് പുത്രൻ ഈശോ ആയിട്ട് ഭൂമിയിൽ വന്നു. ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ 10 രക്ഷാകര സംഭവങ്ങളും അങ്ങനെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉപവസിക്കുന്ന സഹായകൻ സത്യാത്മാവ് അങ്ങനെ തൃത്യത്തിലെ 3 വ്യക്തികൾ. ഈ 3 വ്യക്തികളുടെ നാമങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ആദരവോടുകൂടെ സമീപിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമാണ്. ഈ 3 വ്യക്തികളുടെ പ്രവർത്തനങ്ങളും സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുമായിട്ട് നമ്മൾ എന്തെല്ലാം തിരിച്ചറിയുന്നുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാരുടെ ഈശോയിലൂടെ. അതിനോട് നമ്മൾ തിരസ്കരണം എടുക്കുമ്പോൾ നോ പറയുമ്പോൾ നമ്മൾ രണ്ടാം പ്രമാണം ലംഘിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തോട് നമ്മൾ അനാദരവ് കാണിക്കുന്നു, പത്തോടും അനാദരവ് കാണിക്കുകയാണ്. വീണ്ടും അതിന് ബാക്കിയായിട്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നമ്മൾ സഭയെ കാണുന്നു, സഭയിൽ അപ്പസ്തോലന്മാരെ കാണുന്നു. അതിനു മുമ്പ് ഈ തിരുക്കുടമ്പ് പരിശുദ്ധ അമ്മ യോസേ പിതാവ് വിശുദ്ധ വിശുദ്ധ വ്യക്തികൾ സഭയിലെ കുദാശകൾ വിശുദ്ധ കുർബാന കുംഭസാര പ്രാർത്ഥനകൾ തിരുക്കർമ്മങ്ങൾ സഭയുടെ ശുശ്രൂഷകർ അഭിഷിക്തര് സമർപ്പിതര് ഏത് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ഈശോയില്ലേ എൻ്റെ ശിഷ്യൻ എന്ന രീതിയിൽ ഈ ചെറിയവർ ഒരാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലമുണ്ട്. അപ്പൊ ഈശോയുടെ ശിഷ്യരാകുന്ന ഈശോയുടെ വിശ്വാസ സമൂഹത്തിന് അംഗമായി തീർന്ന ഏതൊരു വ്യക്തിയും ഈശോയുടെ നാമം വഹിക്കുന്ന വ്യക്തി തന്നെയാണ് ശിഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കും. പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഈശോ നാമം വഹിക്കുന്ന വിശാലമായൊരു മേഖല നമ്മൾ കാണുന്നു. സൂചിപ്പിച്ചു കഴിഞ്ഞ് ബലിപീഠം അങ്ങനെയുള്ള കാര്യങ്ങൾ വിശുദ്ധരെ പറ്റി ചിന്തിക്കുമ്പോൾ വിശുദ്ധരുടെ നീണ്ട നില നമുക്കൊപ്പമുണ്ട്. വിശുദ്ധ തിരുത്തേശിപ്പുകളുണ്ട്, ജീവിതങ്ങളുണ്ട്, തിരുസ്വരൂപങ്ങളുണ്ട്, തിരുചിത്രങ്ങളുണ്ട്. ഈശോയ്ക്ക് വരുമ്പോൾ ക്രൂശ് രൂപം, അതുപോലെ തന്നെ മാലാഖമാര് മലാഖമാരുടെ വലിയ ഗണം, കാവൽ മാലാഖ മാലാഖമാരുടെ സഹായം, അവരെ സഭയുടെ പ്രബോധനങ്ങൾ, അവരുടെ പ്രാർത്ഥനകളുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദരവോടെ എടുക്കേണ്ടതായിട്ട് വരുന്നു. പ്രാർത്ഥനാക്രമങ്ങൾ, സഭയുടെ ശുശ്രൂഷ മേഖലകൾ, വിശുദ്ധ ജലം സൂചിപ്പിച്ച് ക്രൂശിത രൂപം, അടുത്താര ദേവാലയം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, തിരുചിത്രങ്ങൾ, ജപമാല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തമ്പുരാന്റെ തിരുസാന്നിധ്യം വഹിക്കുന്നതായിട്ടുണ്ട്. ഈ മേഖലയോടൊക്കെയുള്ള ഒരു ആദരവ് നമുക്ക് പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ രണ്ടാം പ്രമാണം അനുശാസിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ അനാദരവായിട്ട് ഈ മേഖലയിൽ പെരുമാറുമ്പോൾ കൽപ്പനയെ പറയുന്നു ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിച്ചാൽ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷയെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ശിക്ഷയെന്ന് പറയുന്ന ദൈവം ശിക്ഷിക്കുന്നതല്ല യഥാർത്ഥത്തിൽ, മറിച്ച് നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ദൈവത്തിൻ്റെ നാമം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന മാർഗങ്ങൾ നമ്മൾ അടച്ചു കഴിയുമ്പം അടച്ചു കളയുമ്പോൾ അവഗണിക്കുമ്പം ആ ദൈവത്തിൻ്റെ വസതി അവിടെ അവഗണിക്കപ്പെട്ടു പോകുന്നു, അടഞ്ഞു പോകുന്നു, നമുക്കാണ് നഷ്ടം വരുന്നത്. യാക്കോബിനെ കുറിച്ച് നമ്മൾ കണ്ടില്ലേ, ബെഥേലിൽ ലൂസ് എന്ന സ്ഥലം, അവിടെ കിടന്നുറങ്ങി ദൈവം അവിടെ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. ആ സാന്നിധ്യം യാക്കോബ് ആദരവോടെ സ്വീകരിച്ചു. അത് യാക്കോബ് പ്രകടിപ്പിക്കുന്നത് തൻ്റെ കലയ്ക്ക് വെച്ച കല്ല്, ഒരു പക്ഷെ അവിടെ കണ്ട ഏറ്റവും നല്ല കല്ലായിരിക്കും അത്. അതെടുത്ത് നാട്ടു നിർത്തിയിട്ട് തൻ്റെ കയ്യിലുള്ള ഏറ്റവും വിശിഷ്ടമായ വസ്തു അവിടെയുള്ള എണ്ണയാണ് അത് ഒഴിച്ചു. ആ സ്ഥലം വിശുദ്ധമാകുന്ന ആദരവോടെ പ്രഖ്യാപിച്ചു. അതുവഴിയായിട്ട് ആ സ്ഥലത്തോട് വെളിപ്പെടുത്തിയ ദൈവത്തോടുള്ള ആദരവ് യാക്കോബ് കാണിക്കുക. അതുവഴിയായിട്ട് തൻ്റെ വെളിപ്പെടുത്തലു വഴി, ആ സ്ഥലത്തെ വെളിപ്പെടുത്തലു വഴി ദൈവം യാക്കോബിന് വെച്ചിരിക്കുന്ന കൃപാവരങ്ങളെല്ലാം യാക്കോബ് സ്വീകരിക്കുകയാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും, നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയും. ദൈവം വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ആ വാഗ്ദാനങ്ങൾ യാക്കോബ് സ്വന്തമാക്കുന്നത് അവിടെ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിൻ്റെ നാമത്തെ ആ സ്ഥലത്തോടുള്ള ആദരവും ബഹുമാനവും കാണിച്ചുകൊണ്ടും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടത് എന്താണോ അത് ആദരവോടെ ഉടലെടുത്തുകൊണ്ടും പ്രതികരിക്കുമ്പോഴാണ്. അതിനോട് നോ പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, എന്നതാ ചുമ്മാ സൂപ്പറായിട്ട് കണ്ടു,
എന്ന് പറഞ്ഞാൽ തറയ്ക്ക് വെച്ച കല്ല് കാലം കൊണ്ട് തട്ടം കൊടുത്തിട്ട് രാവിലെ അറ്റങ്ങ് പോയാൽ ദൈവം യാക്കോബിന് വേണ്ടി ഒരുക്കി വെച്ച പദ്ധതി അവിടെ ഓഫായി പോകും. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി രണ്ടാം പ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മമെന്ന് പറയുന്നത് നമ്മുടെ പക്കലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുക്കിയെടുക്കുക, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെ എല്ലാം അനുഗ്രഹത്തിൻ്റെ തണലും കുളിർമയും കരുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിയെടുക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ഉള്ളത്തെ തിരിച്ചു വെക്കുക, ചേർത്ത് വെക്കുക, ബന്ധിപ്പിക്കുക. അങ്ങനെ ബന്ധിപ്പിക്കുന്ന അനുശാസനമാണ് രണ്ടാം പ്രമാണം നൽകുന്നത് എന്ന് നമ്മൾ കണ്ടല്ലോ. അത് ഓർമ്മിക്കണം. നമ്മൾ അതിൻ്റെ പശ്ചാത്തലമായിട്ട് കണ്ടത് ഡോളർ നോട്ടിനെ പടമായിട്ട് കണ്ട അമ്മയുടെ വല്യമ്മയുടെ കാര്യം നമ്മൾ കണ്ടു. പടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മകൻ അയച്ചു കൊടുക്കുന്ന ഡോളർ നോട്ടുകൾ വഴി അമ്മയ്ക്ക് കഞ്ഞി കുടിക്കാനുള്ള വക പോലും കിട്ടുന്നില്ല, കടം വീട്ടാൻ പറ്റുന്നില്ല, വീട് പണിയാൻ പറ്റുന്നില്ല, മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പം മകൻ അയച്ചു കൊടുക്കുന്ന പണം അമ്മയ്ക്ക് എടുക്കാൻ സാധിക്കാതെ പോകുന്നു. ഈ ഡോളർ നോട്ടിനെ അമ്മ പടമായിട്ട് മാത്രം കണ്ടപ്പോൾ എന്ന് നമ്മളൊരു കഥ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുമ്പോൾ പ്രവാചകനുള്ള പ്രതിഫലം, ദൈവത്തിൻ്റെ പുത്രനായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ദൈവോത്തരം വരുന്ന അനുഭവം. ദൈവത്തിൻ്റെ പുത്രനെ തച്ചൻ്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസ് ആറില്ല നമ്മൾ കണ്ടു, ആവർത്തിച്ച് കണ്ടതാണ്. കരുതുമ്പോൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് ഒരു അനുഗ്രഹം പോലും കിട്ടുന്നില്ല, ഈശോയ്ക്ക് അവിടെ കാര്യമായ രോഗശാന്തി പോലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ പണ്ട പല കാര്യങ്ങൾ, ഇപ്പോൾ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വഴി നമുക്ക് കിട്ടാൻ ദൈവം കരുതിയിരിക്കുന്ന കുറവുകൾ നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. ദിവ്യകാരുണ്യത്തെ വെറുതെ അപ്പമായിട്ട് കരുതി, ഒരു സാമൂഹ്യ ഫംഗ്ഷനായിട്ട് കരുതി അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ആ ദിവ്യകാരുണ്യം വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വെച്ചിരിക്കുന്ന കുറവുകൾ നമ്മൾ തടഞ്ഞു കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണ് നഷ്ടം. ഇപ്പം നമ്മൾ സൂചിപ്പിച്ചു ഈ രണ്ടാം പ്രമാണം ദൈവത്തിൻ്റെ സ്തുതി കിട്ടാനും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവാനും ദൈവത്തിന് വലിയ ആളോ അങ്ങനെ അതെൻ്റെ ഒരു വിഷമേ അല്ല. ദൈവത്തിന് നമ്മുടെ സ്തുതിയോ അംഗീകാരമോ ഒന്നുമില്ലെങ്കിലും ഒരു കുറവും ദൈവത്തിന് വരാനില്ല. ദൈവം തന്നെ തന്നെ പൂർണ്ണനാണ്. ദൈവം സൗഭാഗ്യമാണ്, സ്നേഹമാണ്, ആനന്ദമാണ്, എല്ലാമാണ്. അവിടെ നമുക്കൊന്നും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൂടി ചേർക്കാനായിട്ടില്ല. അവിടെ ആ രീതി നമ്മുടെ പ്രമാണത്തെ കാണരുത് എന്ന് നമ്മൾ കണ്ട കാര്യം ഓർമ്മിക്കുമല്ലോ. അപ്പം രണ്ടാം പ്രമാണത്ത് നമ്മൾ അശ്രദ്ധ കാണിക്കുമ്പം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ കൃപകൾ വാങ്ങിച്ചെടുക്കുന്നതിന് നമ്മൾ അശ്രദ്ധ കാണിക്കുന്നത്, ദൈവത്തിൻ്റെ കൈ നമ്മൾ തട്ടിക്കളയുന്നതാണ്. തമ്പുരാൻ്റെ സാന്നിധ്യം, സ്വർഗത്തിലെ ദൈവം, ആ ദൈവം നമ്മുടെ പക്കലേക്ക് പല രീതിയിലാണ് ഇങ്ങനെ കൈ നീട്ടി നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത്. ഈശോയിലൂടെ അവിടെ ശക്തമായിട്ട് ഭൂമിയിലേക്ക് തൻ്റെ സാന്നിധ്യം ഇറക്കി തന്നു. ഈശോയുടെ നോ പറഞ്ഞാൽ ഈശോ വഴിയുള്ള മുഴുവൻ ഓഫായി പോവുകയാണ്. പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ദൈവം തൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് പന്തകോസായി പ്രത്യേകിച്ചും അല്ലാത്തവരിക്കെല്ലാം ഇറക്കിത്തരുന്നു. പരിശുദ്ധാത്മാവോട് നോ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ നമ്മൾ തടഞ്ഞു കളയുകയാണ്. അതുപോലെ തന്നെ അനേക വിശുദ്ധരും വഴി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ജ്ഞാനത്തിൻ്റെയും പല മേഖലകൾ ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ എബ്രഹാം അമ്മയുടെ ലിഖിതങ്ങളുടെ പുസ്തകം കാണിച്ചുകൊണ്ട്. നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ തമ്പുരാൻ മിക്കവാറും നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന കാണുമ്പം അറിയുമ്പോൾ തമ്പുരാൻ നമ്മുടെ മിക്കവാറും ഈ പുസ്തകം എടുത്തിട്ട് ചോദിക്കും, ഈ പുസ്തകം നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇത് എന്നാ പുസ്തകമാണ് തമ്പുരാൻ എന്ന് നമ്മൾ മലയാളക്കാർ കേരളക്കാർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു 50 മാർക്ക് അപ്പം തന്നെ നമ്മുടെ പോയി. കാരണം ഈ വിശുദ്ധ വഴിയായിട്ട് ദൈവം തൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതി ഒരു പുസ്തകമായിട്ട് കിട്ടുകയും കൂടി ചെയ്യുമ്പോൾ അങ്ങനെ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ആദരവോടെ നമ്മൾ എടുക്കാൻ കടപ്പെട്ടവരാണ്. അത് നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ തമ്പുരാൻ്റെ പദ്ധതി അവിടെ തടഞ്ഞു പോവുകയാണ്. നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യം അറിയാതെ പോകുന്നു. അതുപോലെ ഓരോ വിശുദ്ധരിലൂടെയും ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. അൽഫോൻസാമ വഴിയും മറിയന്ത്രേസ്യ വഴിയും ഓരോ വിശുദ്ധരു വഴിയായിട്ടും. അതുകൊണ്ട് വിശുദ്ധരു വഴിയുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിങ്ങ് നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ നമ്മളൊരു ആദരവോടെ സ്വീകരിക്കാൻ തയ്യാറാകണം. സഭയുടെ കൊതാശകൾ വഴി ദിവ്യകാരത്തിൻ്റെ കാര്യം പറഞ്ഞു, വിശുദ്ധരുടെ കാര്യം പറഞ്ഞു, വിശുദ്ധ ജനം, അതുവഴി നമുക്ക് ദൈവത്തിൻ്റെ ശക്തി സാന്നിധ്യം നൽകുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ അശ്രദ്ധപ്പെട്ട് അനാദരമായിട്ട് എടുക്കുമ്പോൾ അവഗണിക്കുമ്പോൾ ദൈവം നമുക്ക് അതിലൂടെ വെച്ചിട്ട് ശക്തി കിട്ടാതെ വരികയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട്. മുറിയിലെ വിശുദ്ധയിൽ നടക്കാതെ ഞാൻ കിടന്നിരുന്ന നാളുകളിൽ രാത്രിയിൽ ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് വിഷമിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു വ്യക്തി സഹോദരി വഴിയായിട്ടൊരു സന്ദേശം കിട്ടുന്നു, എല്ലാ ദിവസവും വിശുദ്ധയുടെ മുറി തളിക്കണം. അതുമുതൽ ഇതുവരെ ഇന്നലെ രാത്രി ഉൾപ്പെടെ ഞാൻ വിശുദ്ധയുടെ മുറി തളിച്ചു. അപ്പോൾ ആ വിശുദ്ധ ജനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി, ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യത, തിരുരക്തത്തിൻ്റെ സാന്നിധ്യ സ്പർശനം, അത് എൻ്റെ വ്യക്തിജീവിതത്തിൽ എൻ്റെ മുറിയിൽ എനിക്ക് സംരക്ഷണമായിട്ട് ലഭിക്കാൻ ദൈവം കരുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ ഓ എന്നാ വിശുദ്ധ നടക്കാനാണ്, അത് കാര്യമൊന്നുമില്ല. ഞാനതിനെ അവഗണിച്ച് കഴിയുമ്പോൾ
അതിലൂടെയുള്ള ദൈവത്തിൻ്റെ സഹായം എന്നിലേക്ക് വരുന്ന ഞാൻ തട്ടിക്കളയുകയാണ്. അപ്പോൾ എനിക്കിത് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ തിന്മയുടെ സാന്നിധ്യങ്ങൾ കയറി എന്നെ ഞെരിക്കാനിട വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഈ ഒരു മേഖലയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ക്രമീകരണം രണ്ടാം പ്രമാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ടാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മശോധനാപൂർവ്വം നോക്കുമ്പോൾ, ഒന്ന്, ഈ ബോധ്യങ്ങൾ നമ്മൾ നന്നായിട്ടെടുക്കണം. എന്തുമാത്രം ബോധ്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നോ അതനുസരിച്ചാണ് അതിൻ്റെ കരുത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമ്മൾ എത്രയോ അവസരങ്ങളിൽ യാന്ത്രികമായിട്ട് കുമാരൻ ചികിത്സ പോയിട്ടുണ്ട്. ഈശോയ്ക്ക് എന്തുമാത്രം വേദന കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ നമ്മൾ എന്തുമാത്രം രണ്ടാമത്തെ പീഡാസ്ഥാനത്തിലേക്ക് ഇന്നുപോലെ വിട്ടിട്ടുണ്ട്. ഈശോ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരുവോസ്തു രൂപനായി കടന്നു വരാൻ തുടങ്ങിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് കടന്നു വന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കില്ലേ, നമ്മൾ അശ്രദ്ധമായും പാപാവസ്ഥയിലൊക്കെ പെരുമാറിയപ്പോൾ. ഈ ഒരു കാഴ്ചപ്പാടെടുത്തിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ പോയ 39 സെഷനിലൂടെ കിട്ടിയ വചന വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് വന്നുപോയ കുറവുകളെല്ലാം നമ്മൾ കുറിച്ചെടുത്ത് തെറ്റായിട്ട് അംഗീകരിച്ച് അനുദപിച്ച് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ദിശയ്ക്ക് ഉറപ്പ് കൊടുത്ത് കുമ്പസാരിക്കാനായിട്ട് അണയണം. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വിശുദ്ധമായ കാര്യത്തിൽ അപകടം കാണിച്ചത് എണ്ണി എണ്ണി കൃത്യമായിട്ട് പറയാനായിട്ട് ഞാൻ കുറച്ചപ്പം വിവരിച്ച് പറഞ്ഞു. അതിനപ്പുറം വിവരിച്ച് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് സമയം കൊണ്ട് അവസരം കൊണ്ടില്ല. നമ്മളിത് പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്നവർ നമ്മൾ കാണിച്ചു തരും ഏതൊക്കെ മേഖലയിൽ. ഇപ്പം നമ്മൾ ഒരു ചിത്രം ചിലപ്പോഴൊക്കെ ഈ മലകയറ്റമൊക്കെയുള്ള വാഗമണ്ണിന് കുറിച്ച് മലകയറ്റമുണ്ട്, കുറച്ച് കയറാനായിട്ട് പോകുമ്പോൾ തിരികത്തിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. ആൾക്കാർക്ക് തിരികത്തിക്കാനായിട്ട് കൊണ്ടുവരുന്നത് നമുക്കറിയാം. പലപ്പോഴും തിരികുണ്ടാക്കുന്ന കമ്പനിക്കാരത് പാക്ക് ചെയ്യുന്ന ആ പാക്കിങ് മെറ്റീരിയലിൽ കടലാസിൽ ഇങ്ങനെ മാതാവിൻ്റെ ചിത്രവും ഗീവർഗീസിൻ്റെ ചിത്രവും വിശ്വത്തിലുള്ള ചിത്രങ്ങളും ഒക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് അതുകൊണ്ട് പൊതിഞ്ഞൊട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെ ഒരു വശം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തിരികത്തിക്കാനായിട്ട് ഈ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കത്തിക്കെടുത്ത് വരുമ്പോൾ ഈ കൂട് തുറന്നിട്ട് അത് കത്തിച്ചിട്ട് നമ്മൾ ഈ ചിത്രം നിരത്തിട്ടിട്ട് പോകുമ്പോൾ ഈശോയുടെ തിരുചിത്രമാണ്, മാതാവിൻ്റെ തിരുചിത്രം, വിശുദ്ധ ചിത്രം, അത് നമ്മൾ നിരത്തിട്ട് ചവിട്ടി 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 നമ്മളങ്ങനെ കുരിശിൻ്റെ വഴി നടത്തി മല കയറുമ്പോൾ അതിനകത്തൊരു വലിയ വിരോധാഭാസമുണ്ട്. ഇതൊരു കുഞ്ഞു കാര്യമാണ്, പക്ഷേ പലപ്പോഴെല്ലാം ഇത് കാണുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ ഞടുങ്ങും. ഞാനത് വിറക്കി മാറ്റാൻ നോക്കും. ഇവിടെ വികാരിയായിട്ടായിരുന്നപ്പോൾ ഞാൻ കുരിശുമല കയറ്റത്തിൻ്റെ ആ മലമോട് മുഴുവൻ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത് വിശുദ്ധമായ സ്ഥലമാണ്, ഒരു കള്ളാസോട് നിരത്തിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പും ചവറെല്ലാം നീക്കുന്നൊരവസ്ഥ. അതിനകത്ത് എൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഈ വിശുദ്ധ അടയാളങ്ങൾ ചിത്രങ്ങൾ നിരത്തിങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചവിട്ടി തോത്ത് പോകരുത്. അപ്പം നമ്മളങ്ങനെ അതേപ്പറ്റി അവബോധമില്ലാത്ത കൊണ്ടായിരിക്കും, ചിന്തിക്കുന്നില്ലാത്ത കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കണ്ടേ, നമുക്ക് ചിന്തിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതി നമ്മൾ വലിച്ചെറിഞ്ഞ് അത് ചവിട്ടാനിട വരുത്തുമ്പം തമ്പുരാൻ്റെ നാമമാണ് അവിടെ അവമതിക്കപ്പെടുന്നത്. നമ്മൾ തന്നെ ചവിട്ടിക്കടന്ന് കയറിപ്പോയിട്ടുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം. മറ്റുള്ളവർ ചവിട്ടിക്കടന്ന് കയറിപ്പോകുന്നത് കണ്ടിട്ട് നമ്മൾ അവഗണിച്ചുകൊണ്ട് അവിടെ എങ്ങനെ കിടക്കട്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടോ, അത് ഒരു വലിയ നൊമ്പരമാണ്, അല്ലെങ്കിൽ ഒരു അവഹേളനമാണ് നമ്മൾ തമ്പുരാനെ കൊടുക്കുന്ന പരസ്യമായിട്ടൊരു എതിർ സാക്ഷ്യമാണ്. നമ്മുടെ ഒരു പടം നിരത്തിയിട്ട് ആരെങ്കിലും ചവിട്ടി കടന്ന് പോകുന്നത് കണ്ടാൽ നമുക്കത് എന്തൊരു വിഷമമാണ് എന്ന് പറഞ്ഞ ഒരു വശം അവിടെ ഉണ്ട്. ഞാനിത് പറയുന്നത് കുഞ്ഞു കാര്യമാണിത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇപ്പം ജപമാല ചൊല്ലുന്നിടത്ത് ഞാൻ പലപ്പോഴും പള്ളികളൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ജപമാല മാസമൊക്കെ വരുമ്പം വിശ്രമാനം എഴുന്നള്ളിച്ച് വെച്ചു, എന്നിട്ട് ജപമാല ആരംഭിച്ചു. ഇപ്പം കുമ്പസാരിപ്പിക്കാൻ വേണ്ടി പുറകിൽ കുമ്പസാരം കൂട്ടി പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ കൊന്ത ചൊല്ലിക്കൂടെ പള്ളിക്കകത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും കാണുകയും തിരുത്തൽ കൊടുക്കുകയും പൊതുവായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നിസ്സാരമൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ജപമാല എടുത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി പോകുന്നു. അപ്പോൾ ഈ ക്രൂശിത രൂപം, ജപമാല ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഈ ക്രൂശിത രൂപമാണല്ലോ, ക്രൂശിതനായ ഈശോയുടെ തിരുസ്വരൂപ സാന്നിധ്യം അവിടെയുണ്ട്. നമ്മളിങ്ങനെ ചൊല്ലി പോകുന്നതിനിടയ്ക്ക് അശ്രദ്ധമായിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നിരത്ത് വെക്കുന്നു, ചിലപ്പോൾ ഇങ്ങോട്ട് എടുക്കുന്നു, അങ്ങോട്ട് എടുക്കുന്നു, ചിലപ്പോൾ ഒന്ന് ചൊറിയാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പെരുമാറുന്നിടത്ത് ഞാൻ പലപ്പോഴും നമ്പരത്തോടെ കണ്ടിട്ടുണ്ട്. ഈ ക്രൂശിത രൂപം ഈ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയായിരിക്കും, ചാഞ്ഞിരിക്കുകയായിരിക്കും, അവരുടെ കാലിനടിയിലും കാലിൻ്റെ വിരലിനിടയിലും ഒക്കെ ഉടക്കി നിരത്തോടെ വലിച്ചും മറ്റവരുടെ ദൈവത്തെ ഇതുപോലെ തന്നെ സ്പർശിച്ചു. ഇങ്ങനെ അനാദരവായിട്ട് ക്രൂശ്വരൂപം
കൈകാര്യം ചെയ്യപ്പെടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച് പോകരുത്. അവിടെ ക്രൂശിൽ നമ്മൾ ജവമാനം എടുക്കുമ്പോൾ തന്നെ നമ്മളെ ക്രൂശിലും കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുക, ഒന്ന് മുത്തുക, കൈകഴുകി പിടിക്കുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് പ്രാർത്ഥിച്ച് പോകാനായിട്ട്, നമുക്ക് അതിനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഈശ്വര സാന്നിധ്യം മൊത്തം കൊടുത്തുകൊണ്ട് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളല്ല, ഈ കുഞ്ഞു കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇടയ്ക്ക് ഈ സെഷനിലോ ഏതോ ഒരു സെഷനിൽ കണ്ടതാണ്, പാപനിയായി ശ്രീ ഈശ്വര പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് കിടക്കുന്നു ലൂക്കാ 7-ൽ. ഫരിസയൻ ക്ഷമീവൻ അത് കണ്ട് പിറുപിറുക്കുന്നു. അപ്പൊ ഈശോ അവിടെ ചെയ്യുന്ന കാല് പെരുമരിച്ച് എടിയേറ്റ് പോടി ആൾക്കാർ വല്ലതും വിചാരിക്കും, പറയും, അങ്ങനെയല്ല. ഈശോ കാലോടെ വെച്ച് കൊടുത്ത് അവിടെ ചുംബിക്കാൻ അവസരം കൊടുത്തു. അതേപ്പറ്റി തന്നെ ഈശോ തെളിച്ചു പറഞ്ഞു, ഞാനിവിടെ വന്നത് എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നത് വിരമിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അവൾ അധികമായിട്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവളായതുകൊണ്ട് അവൾ അധികമായിട്ട് സ്നേഹിക്കുകയാണ്. അവൾ നിസ്സാരമായ ഒരു കാര്യമായിട്ട് വേണം തോന്നാം, ഈശോ പാദം ചുംബിക്കുന്നു. ഈശോയ്ക്ക് അത് നിസ്സാരമല്ല, അത് ഈശോയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഈ പ്രധാനപ്പെട്ട വീടിൻ്റെ ആതിഥേയൻ, അവിടെ ഇരിക്കുന്ന അതിഥികൾ ഇത് കണ്ടിട്ട് വിചാരണയാണല്ലോ, അവൻ്റെ കാല് പൊത്തിക്കൊണ്ട് കിടക്കുന്ന വേറെ അഴുക്ക് വിചാരിക്കുന്നു. അതൊന്നും ഈശോയ്ക്ക് വിഷയമല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇന്ന് നമുക്ക് ഈശോയുടെ പാദത്തിൽ മൊത്തം കൊടുക്കാൻ, എനിക്ക് ഞാൻ പറയുന്നുണ്ട്, ഒരു ക്രൂശ് രൂപം നമ്മുടെ എല്ലാവരുടെ കയ്യിൽ വേണം നമുക്ക് സ്ഥലം ഉപയോഗിക്കാനായിട്ട്. ഒരു ഇച്ചിരി വലുപ്പമുള്ള ക്രൂശ്, ഒത്തിരി വലുതൊന്നും വേണ്ടെങ്കിൽ പോലും നമ്മുടെ തലയിടക്കാനെ വെക്കാനോ ഒക്കെ പറ്റി വരണം, കൈ കൊണ്ടുനടക്കാനോ ഒക്കെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ. അത് നമുക്ക് എല്ലാ ദിവസവും പല പ്രാവശ്യം ക്രൂശ് രൂപത്തിൻ്റെ തിരുപാദങ്ങളിലും തിരുക്കൈകളിലും തിരുമുറിവുകളിലൊക്കെ സ്നേഹത്തിൽ മൊത്തം കൊടുക്കുക എന്ന് പറയുന്നത്, അത് ഈശോയുമായിട്ട് നമുക്കുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ അടയാളമാണ്. ഇതൊക്കെ വളരെ ബാലിശമായിട്ടോ വളരെ എന്നത് താഴ്ന്ന തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ തരമായിട്ടൊക്കെ ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈശോ അതുപോലെ സിമ്പിളാണെന്ന് അറിയണം. ഈശോ എത്രയോ സിമ്പിളായിട്ട് ലളിതമായിട്ടാണ് ഈശോയുടെ ജീവിതം, ഈശോയുടെ സുവിശേഷം, ഈശോയുടെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഈശോ ഒരു കുഞ്ഞു കാര്യം പോലും ഈശോയ്ക്ക് അവഗണിക്കാനുള്ളതല്ല എന്ന് നമ്മൾ നിരവധി വചനഭാഗം കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതുമാണ്. വിധവയിട്ട ചിന്തി കാശ് അത് ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഈശോ ശ്രദ്ധിക്കുകയാണ്. ഈശോയ്ക്ക് അത്ര വലുതാണ്, അവൾ അവളുടെ ഉള്ളിൻ്റെ സകലതുമാണ് അവളുടെ ഇട്ടിരിക്കുന്നത്. അവിടെ ബാക്കി സമ്പന്ന ഇട്ടതിനേക്കാൾ എല്ലാം വലുതുമായിട്ട് ചെയ്തു എന്നുള്ള ഈശോയുടെ വാക്കുകൾ. അപ്പം നമ്മൾ സ്നേഹത്തോടുകൂടെ ഒരു കുറിച്ചരും എടുത്തിട്ട് ഒരു മൊത്തം കൊടുക്കുമ്പോൾ അത് ഈശോ അതേപടി സ്വീകരിക്കും, ഇഷ്ടാനിത്യം അവിടെ ഉണ്ടാവും. എന്തുമാത്രം അനുഭവങ്ങൾ വിശുദ്ധ ജീവിതങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറ്റി കിടക്കുന്നുണ്ട്. അവിടെ വലിയ തമ്പുരാൻ ഈ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന വ്യക്തിയാണ്. അവിടെ നമ്മുടെ രണ്ടാം പ്രമാണത്തിന് മേഖല ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നിരവധിയായ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് നമുക്കൊരു ജാഗ്രത വരണം. നമുക്ക് ആരോടെങ്കിലും യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവരോ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതായിരിക്കും. അവരുടെ ഇപ്പം നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്, നമ്മൾ വഴി നടന്നു പോകുമ്പം നമുക്ക് നമ്മുടെ പപ്പായുടെയോ മമ്മിയുടെയോ പേര് ആരെങ്കിലും അപ്പുറം നിന്ന് വർത്തമാനത്തിൽ പരാമർശിക്കുന്നത് കേട്ടാൽ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നാമം അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രിപ്പുള്ളതായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് മാറണം. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് മാറണം. അങ്ങനത്തെ ഒരു തലം നമുക്ക് ആത്മശോധനാപൂർവ്വം എടുക്കാനായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മേഖല എവിടെയെങ്കിലും പോരായ്മ വന്നു പോയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ചെണ്ട് പറയും, ആരിശം വന്നപ്പോൾ കൊന്ത എടുത്ത് എറിഞ്ഞു, അല്ലെങ്കിൽ വിശുദ്ധഗ്രന്ഥം എടുത്ത് ഏറു വെച്ച് കൊടുത്തു, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. പ്രത്യേകിച്ച് പൈശാചിക സേവ അങ്ങനത്തെ മേഖലയിൽ പോയിട്ടുള്ളവരെ കൊണ്ട് അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ പ്രകടമായിട്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. ബൈബിളിലേക്ക് ചവിട്ടുക, എതിരോടെ വിശ്വാസമാണ് ചിന്തിക്കുക, വചനങ്ങൾ പറഞ്ഞ് എതിര് വിശദീക രീതിയിലെ വചനങ്ങൾ വാക്കുകൾ മാറ്റിക്കൊണ്ട് ഉരുവിടിയിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് വിശ്വാസ പ്രകടനം ചൊല്ലി അത് തിരിച്ചെടുക്കാൻ നോക്കണം. ഇനി എവിടെയെങ്കിലും അരിശം വന്നിട്ടൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം, അല്ലാതെ തീരില്ല. ഏറ്റുപറയാത്ത ഒരു പാപം നമ്മളിന്ന് വിട്ടു പോകില്ല. ദൈവത്തിൻ്റെ വചനം എത്രയോ കരുത്തുള്ളതാണ്, ഓരോ വചനം ജീവന്റെ വചനമാണ്. അത് വചനം ദൈവമാണ്, വചനം ദൈവത്തോട് കൂടിയാലും വചനം ദൈവം തന്നെ നമുക്കറിയാം. അങ്ങനെയുള്ള വചനം നമ്മൾ അനാദരമായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ്. നമ്മൾ പാരടി ഉണ്ടാക്കാനും അല്ലെങ്കിൽ മിമിക്രി കാണിക്കാനൊക്കെ വേണ്ടി കുറെ വർഷം മുമ്പ് ഇടക്കാലത്ത് അങ്ങനത്തെ ഒരു രീതി കുറച്ച് കയറി വന്നിരുന്നു. വചനം എന്തെങ്കിലും എടുത്തിട്ട് അത് തമാശന് വേണ്ടി വേറെ അർത്ഥം വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നു, തമാശനായിട്ട് ഉണ്ടാക്കാനായിട്ട് വചനം കുറത്തിണക്കി വലുതും പറയുന്നു,
അങ്ങനെയൊക്കെ ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു കൃപ കിട്ടാതെ വരും. ഇപ്പൊ കുർബാന ക്രമത്തിലെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനാ ക്രമം, പ്രാർത്ഥനാ ഗീതങ്ങളും കുർബാനയുടെ പാട്ടുകളും അതിന്റെ ഈണങ്ങളുണ്ട്, ചില ആഴത്തിൽ പതിച്ചെടുക്കുന്ന ഈണങ്ങളുണ്ട്. ആ ഈണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ കുർബാന ബലിയർപ്പണം അതിന്റെ ക്രമങ്ങളിലേക്ക് നമ്മുടെ ഉള്ളു പോകുന്നത്. ആ ഈണം എടുത്തിട്ട് നമ്മൾ പാരടിപ്പാട്ടുണ്ടാക്കി, പാരടി പാട്ട് തമാശ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ശൈലി കളിക്കാനും കളിയാക്കാനും അഴുക്ക് പറയാനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ രണ്ടാം പ്രമാണം ലംഘിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന കുർബാന ക്രമത്തെ, ആരാധന ക്രമത്തെ നമ്മൾ അനാദരമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുപോലെ വിശുദ്ധ കർമ്മങ്ങൾ, വിശുദ്ധ ജലം തളിക്കുന്നതും ധൂപിക്കുന്നതും ഒക്കെ നമുക്ക് വികൃതമായിട്ട് അനുകരിക്കാനുള്ള കാര്യങ്ങളല്ല. അതൊക്കെ വിശുദ്ധമായ ആചാരങ്ങളാണ്, ആചരണങ്ങളാണ്, അടയാളങ്ങളാണ്. പാരിതിൽ അവയെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദേവാലയത്തിൽ പെരുമാറുന്നതിനെ കുറിച്ച് നമ്മൾ എനിക്ക് ചിന്തിച്ചതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പള്ളിക്ക് ഒരു പെരുമാറുമ്പോൾ മർക്കോസ് സുവിശേഷകൻ ഈശോയുടെ ദേവാലയ ശുദ്ധീകരണത്തെ പറ്റി വിവരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ പോലും അവരാരെയും അനുവദിച്ചില്ല എന്ന് എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്രയും ഗൗരവമാണ് ഈശോയ്ക്ക് ദേവാലയം. മർക്കോസ് 11 16 തിരുവചനം, ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. എന്നിട്ട് പഠിപ്പിക്കുകയാണ്, എൻ്റെ ഭവനം എല്ലാ ജനതകളും പ്രാർത്ഥനാലയം വിളിക്കപ്പെടും, നിങ്ങളത് കവർച്ചക്കാട് ഗുഹയൊക്കെ തീർത്തിരിക്കുന്നു. അപ്പോൾ ഓരോ ഭവനത്തോടും ഉചിതമായ പെരുമാറ്റം ഒരു പള്ളിക്കകത്ത് വേണം. അവിടെ നമ്മൾ പള്ളിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും അത്യാവശ്യം ശുശ്രൂഷകർ, അഭിഷിക്തരോ സമർപ്പിതരോ മറ്റു ശുശ്രൂഷകരുടെ ഗായകസംഗത അങ്ങനെ പഠിച്ച് പള്ളിക്കകത്ത് വെച്ച് പറയാൻ സംസാരിക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിനതിൻ്റെതായ ഒരു ആദരവ് വേണം, ഒരു ഉചിതം. ഈ തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ട് അതറിഞ്ഞുകൊണ്ട്. നമുക്കിപ്പോൾ ഒരു ഇടവകയിൽ ബിഷപ്പ് സന്ദർശനത്തിന് വന്നിരിക്കുന്നു, പിതാവ് ബിഷപ്പ് വന്നിരിക്കുന്നു, ഇടവ സന്ദർശനം, പിതാവ് വന്ന് അവിടെ മീറ്റിംഗ് ഇരിക്കുന്നു, അല്ലെങ്കിൽ പള്ളി മുറിയിൽ അവിടെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്നു. അങ്ങനെ പിതാവ് അവിടെ വന്ന് പിതാവ് കാറ് മുറ്റത്ത് കിടക്കുന്നു. അപ്പം നമ്മൾ ആ ഇടവക്കാര് കൈക്കാരന്മാരും അച്ഛനും ആൾക്കാരും ഒക്കെ പള്ളി മുറ്റത്ത് അല്ല പള്ളി മുറിയിൽ എങ്ങനെ പെരുമാറുക? പിതാവ് അവിടെ ഇല്ല, ഇത്ര അവസരത്തിൽ ചിലപ്പം ഉറക്ക വർത്തമാനം പറയുകയും ഉറക്ക തമാശ പറയും ഒക്കെ ചെയ്യും. ആ കസേരയിരുന്ന് ഇപ്പുറത്തെ കസേരയിരുന്ന് മുറ്റത്തോട് നടന്നുകൊണ്ടൊക്കെ വരാതെയിരുന്നു ഒക്കെ പള്ളി മുറിയിൽ ഓടിച്ചേ നടക്കും. പക്ഷെ പിതാവ് അവിടെ വന്നിരിപ്പുണ്ടെന്ന് കാണുമ്പം നമ്മളെല്ലാവരുടെയും പെരുമാറ്റത്തിന് മാറ്റം വരും. സ്ഥിരം ഓടിക്കളിച്ചുകൊണ്ട് പെരുമാറുന്ന ആൾക്കാരാണെ പോലും ആ പള്ളിമുരുടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിതാവിന് വണ്ടി കിടക്കുന്നു വെച്ചാവുണ്ട്. അപ്പൊ വന്ന് ഒരു ആദരവോടെ നോക്കുന്നു, സംസാരിക്കുന്നു, പയ്യ സംസാരിക്കുന്നു. പിതാവ് ഇരിക്കുന്ന മുരളി കയറി ചെല്ലുമ്പം പിതാവ് അവിടെ ഇരിക്കുന്നത് കണ്ടുവച്ചിട്ട് ചുമ്മാ വർത്തമാനം പറഞ്ഞു അവിടുത്ത് കൈ വിട്ട് വാതി പഠിച്ചുകൊണ്ട് പിതാവ് എടുത്തിട്ട് കടന്നൊക്കെ പോവുമോ? പോവുകയല്ല. അങ്ങനെ ചെയ്താൽ അത് ഒരു ഉചിതമല്ല, ഉചിതമല്ല, അതൊരു അനാദരവാണ് എന്ന് പറഞ്ഞ പോലെ ദേവാലയത്തിൽ പെരുമാറുമ്പോൾ നമുക്കിത് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എത്രയും അവസരത്തിൽ നമ്മൾ ദേവാലയത്തിൽ ഉറക്കെ സംസാരിക്കുന്നു, മറ്റു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വർത്തമാനം പറയുന്നു. ശരിയാവല്ല, ക്രമീകരിക്കേണ്ട ആവശ്യം ഉള്ളപ്പോഴായിരിക്കാം ക്രമീകരിക്കേണ്ടത് തന്നെ. നമുക്ക് ഏത് രീതിയിലും ക്രമീകരിക്കേണ്ടത് ദേവാലയ നിർമ്മാണത്തെ കുറിച്ചൊക്കെ മോശയ്ക്കും അതുപോലെ തന്നെ സോളമനും ഒക്കെ ദേവരുടെ നിർദ്ദേശങ്ങളുടെ ഭാഗം കൊടുത്ത് വായിക്കുന്ന നല്ലതാണ്. അവിടെ ദേവാലയത്തിനകത്ത് വെച്ച് വിശുദ്ധത്ത് വെച്ച് കല്ലൊന്നും കൊത്തുപണി ചെയ്യരുത്, പുറത്ത് വെച്ച് കൊത്തുപണി ചെയ്തിട്ട് വേണം എടുത്തുകൊണ്ട് നമ്മൾ വെക്കാൻ. അല്ലെങ്കിൽ ഇവിടെ അങ്ങനത്തെ സ്വരമൊന്നും കേൾക്കരുത്, പള്ളിക്കകത്ത് ദേവാലയമായിട്ട് പെടുന്ന സ്ഥലത്ത് അവിടെ കയറി നടന്ന് അത് മൂളിച്ച് ചവിട്ടിക്കയറി അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ വളരെ കാർക്കിഷ്ടത്തോടെ പഴയ നിയമത്തിൽ ഈ വിശുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് എടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് ഇങ്ങനെ ഒരു ബോധ്യം വെച്ചുകൊണ്ട് നമ്മൾ ആത്മശോധന ചെയ്ത് വന്നിരിക്കുന്ന പോരായ്മകളെല്ലാം ഏറ്റുപറയണം. ഏറ്റുപറയാത്രത്തോളം കാലം അതൊരു ബ്ലോക്കായിട്ട് നമുക്ക് കിടക്കും. പശുതരമെ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ മത്തായി 12 നമ്മൾ കാണുന്നുണ്ട്. അത് പശുത്താത്മാവിനോട് അങ്ങനെ എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഭയങ്കരമായിട്ട് പ്രതികരിക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ നാമം ഇന്ന് ഈ മനുഷ്യജീവിതത്തിൽ ലോകത്തിൽ ലഭ്യമായിരിക്കുന്ന മുഴുവൻ പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ്, പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ് ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം സഭയിലെ പ്രവർത്തനങ്ങളും കുദാശകളും പ്രസാദപരങ്ങളും കുർബകളും വരങ്ങളും എല്ലാം. അപ്പം ആ പരിശുദ്ധാത്മാവിനെ നമ്മളങ്ങ് നോ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ദൈവത്തിൻ്റെ പദ്ധതികളെ മുഴുവൻ നമ്മൾ അതിൻ്റെ കൊലയോടെ പറിച്ചെടുത്ത് അടച്ച് മാറ്റിക്കളയുന്നവരുമായി പോവുകയാണ്. ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിനകത്ത് കിടന്ന് വട്ടം കറങ്ങിയൊക്കെ ചവിട്ടി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവും.
പക്ഷേ കുഞ്ഞിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ വിചാരിക്കുക, കുഞ്ഞിൻ്റെ ഈ പൊക്കിൾ കൂടി കുഞ്ഞിനെ നോക്കുമ്പോൾ തടസ്സമായിട്ട് തോന്നുക, അതിന് വട്ടം കറങ്ങാൻ പറ്റുന്നില്ല, തിരിയാൻ പറ്റുന്നില്ല, തടസ്സപ്പെടുത്തുന്നു ഈ പൊക്കിൾ കൂടി. ആ കുഞ്ഞത് അതിൻ്റെ കുരുന്ന് കൈകൊണ്ട് പൊക്കിൾ കൂടിയെ പിടിച്ചിട്ട് ഇങ്ങനെ അത് വലിച്ച് ഞെക്കി പിടിച്ചോ അല്ലെങ്കിൽ പൊട്ടിച്ച് കളയാൻ നോക്കുന്ന വിചാരിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയുകയാണ്, വേറെ ഒന്നും അല്ലെങ്കിൽ പോലും, അങ്ങനെ ഒരു കുഞ്ഞ് ഉദരത്തിൽ കിടന്നുകൊണ്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ആ കുഞ്ഞ് തീർന്നു. ആ കുഞ്ഞിനെ പിന്നെ സഹായിക്കാൻ അമ്മയ്ക്ക് പോലും പറ്റുകയില്ല, അമ്മയ്ക്ക് പറ്റുകയില്ല. അപ്പം അത് അമ്മ ക്ഷമിക്കുകയില്ല എന്ന് പറയുന്ന പോലെ, കാരണം അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും പോഷകവും എല്ലാം ജീവശ്വാസവും എല്ലാം ഈ കുഞ്ഞിലേക്ക് കൊടുക്കുന്ന പൊക്കിൾ കൊടിയിലൂടെയാണ്. ആ പൊക്കിൾ കൊടിയെ തന്നെ കുഞ്ഞങ്ങ് നിഷേധിച്ച് കളഞ്ഞാൽ, പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ അമ്മ ഹെൽപ്ലെസ്സാണ്. ഈ കുഞ്ഞ് തീരുകയേ ഉള്ളൂ, അഴിഞ്ഞ് ജീവ ശവമാകുന്നത് അഴിഞ്ഞു പോകാൻ വയ്ക്കൂല അവിടെ നിന്ന് പറയും വരുമുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ദൈവത്തിൻ്റെ പൊക്കിൾ കൂടിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമുക്ക് സകലതും കിട്ടുന്നത് വചനം, ജീവന്റെ വചനം. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സത്യാത്മാവ് പഠിപ്പിച്ചു തരുന്നു. കുദാശകൾ, കുർബാന, അഭിഷേകം, എല്ലാ ഫലങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവ് വഴി ദൈവം ഇടപെടുന്നത്. പിതാവ് സ്വർഗത്തിലാണ്, ഈശോ പിതാവിന്റെ വലത്തുഭാഗത്താണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവിനോട് നോ പറയുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കട്ടായം നിഷേധിച്ചുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ അത് ക്ഷമിക്കപ്പെടണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വേണം. ക്ഷമ, പാവമോചനം അതുപോലെ കിട്ടാൻ മേലത്ത് അവസരം പോവുകയാണ്. പൊക്കിൾക്കൂടി പറിച്ചു കിടന്ന കുഞ്ഞിനെ പോലും നമ്മൾ തമ്പുരാൻ്റെ സകല സഹായവും തടസ്സപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ടാണ് അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവിനെ പാവം ക്ഷമിക്കപ്പെടുന്നു എന്ന് പറയുമ്പം പുത്രനെതിരെ ഉള്ളത് ക്ഷമിക്കപ്പെടും എന്ന് ഈശോ പറയുന്നു, പിതാവിനെതിരെ ഉള്ളത് തിരിച്ചു പറയുന്നില്ല ക്ഷമിക്കപ്പെടും. ഇത് മാത്രം ക്ഷമിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പിതാവിനേക്കാളും പുത്രനേക്കാളും എല്ലാം ഒത്തിരി വലിയ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ അങ്ങനെ കയറ്റി വെക്കുന്നതല്ല, മറിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിപാലനയും സ്നേഹവും കൃപയെല്ലാം നമ്മിലേക്ക് വരുന്ന പൊക്കിൾക്കൊടിയായിട്ട് പരിശുദ്ധാത്മാവിനെ വെച്ചിരിക്കുന്നു, അവിടെ കട്ട് ചെയ്യരുത് എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു അപ്പം അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കണ്ടതായ ഈ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഓരോരോ മേഖലകളും. ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയുകയുണ്ടായത്, നമ്മുടെ പള്ളിയിലെ വികാരിച്ച് അച്ഛനെക്കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞ് വിമർശനം പറഞ്ഞു ഇരിക്കുമ്പോൾ ആ അച്ഛനും വഴി നമുക്ക് കിട്ടേണ്ട കുറവുകളൊന്നും കിട്ടിയല്ല. സ്വന്തം വികാരിച്ചതിനെതിരെ പുറപുറുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന, എതിർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വികാരിച്ചനില്ലാത്ത ആളാണ്. ആ വ്യക്തിക്കൊരു വികാരിച്ചനില്ല. വികാരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ദൈവം ഈശോ നമ്മൾ കണ്ടില്ലേ, പത്രോസോട് പറഞ്ഞു, എൻ്റെ ആടുകളെ നീ മേയ്ക്കണം, ഇനി ഞാൻ നേരിട്ട് മേയ്ക്കുന്നില്ല. അപ്പോൾ പത്രോസിനെ ഏൽപ്പിച്ച ചുമതല പിന്നെ ഈശോ കൈകടത്തുകയാണ്. ആ പത്രോസ് സഭ മറ്റു അപ്പോസ്തലന്മാർ ചേർന്ന് അത് സഭയിലൂടെ മറുപ്പാപ്പമാര് മെത്രാന്മാര് അവർ നിയോഗിക്കുന്ന വൈദികര് വികാരി എന്ന് പറഞ്ഞ പകരം നിൽക്കുന്ന വ്യക്തി നടത്താം. അങ്ങനെയുള്ള നിരവധിയായി ഐക്യപ്പെടുന്നവരിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് ഒഴുകി വന്നോണ്ടിരിക്കുന്നത്. അതിലേറ്റവും ആധികാരികമായി നമുക്കുള്ള കൃപാപരത്തിൻ്റെ ചാലാണ് വികാരിച്ചൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും വചനവും എല്ലാം. അപ്പോൾ ആ വികാരിച്ചനോട് നമ്മൾ എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഉള്ളു അടച്ചിട്ട് വെറുത്തും വിമർശിച്ച് നമ്മൾ അറിയാൻ കഴിയുമ്പം ആ വികാരിച്ചൻ അവിടുന്ന് പോകുന്നവരം വരെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് തുറക്കുന്നവരം വരെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടത്തില്ല, കിട്ടത്തില്ല. നമ്മളതേപ്പറ്റി പറഞ്ഞ അപേക്ഷിച്ചിട്ടുണ്ട്, വീഴ്ചയുടെ കുറ്റി പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചതാണ്. അതുപോലെ തന്നെ പത്രാന്മാർ, നമ്മുടെ പിതാക്കന്മാർ, ബിഷപ്പ്മാർ, അവരുടെ കുറവ് പോരായ്മ എന്തായിരുന്നാലും അവരെ നമ്മൾ സ്നേഹത്തോടെ കൊണ്ട് ചേർത്ത് പിടിക്കണം. മാർപ്പാപ്പ, മാർപ്പാപ്പയുടെ ചില പ്രത്യേക പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ചില എന്താ പെരുമാറ്റങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നുന്നില്ലായിരിക്കാം, ചിലപ്പോൾ ബോധ്യപ്പെടുന്നില്ലായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ തമ്പുരാൻ ആ വ്യക്തിയെ വിളിച്ചു. നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം വായിക്കുന്നുണ്ടല്ലോ, അഹരോനെ പോലെ ദൈവത്തെ വിളിക്കപ്പെടുന്നവരുള്ളത് ആരും സമേത ഈ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. എന്തെല്ലാം മാനുഷികമായ നടപടികളോ കരുനീക്കങ്ങളോ അല്ലെങ്കിൽ സഭയുടെ തരത്തിലുള്ള പൊളിറ്റിക്സോ ഒക്കെ ഉണ്ടെന്നൊക്കെ എന്തെല്ലാം തോന്നിയെന്ന് പറഞ്ഞാലും ഒരു വ്യക്തി അവനൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അതിനകത്തുണ്ട്. ഇനി ദൈവത്തിൻ്റെ ഇടപെടൽ വഴി അല്ല മാനുഷികമായിട്ട് ഇന്ന് കയറിയതാണേ പോലും ദൈവ വ്യക്തിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ആ വ്യക്തിയുടെ കുറവ് പോരായ്മ നോക്കിയിട്ട് അല്ലെങ്കിൽ പാളിച്ചകളും ബലഹീനം നോക്കിയിട്ട് നമ്മൾ നോ എടുക്കുമ്പോൾ, വിമർശനം എടുക്കുമ്പോൾ, ആ വ്യക്തി വഴി ദൈവം നമുക്ക് വെച്ചിട്ട് കൃപകളെ നടന്നു പോകുന്നത്, നമ്മളെ നഷ്ടം സഹിക്കാനായിട്ട് പോകുന്നത്, ആ രീതി നമ്മൾ എടുക്കണം. നമ്മുടെ ഇടവപ്പള്ളി, പല ആൾക്കാർ ഇടവപ്പള്ളി പോകുന്നതിനൊരു വേറെ പള്ളികളിൽ പോകുന്നു. കാരണം എന്താ? അവരങ്ങനെ ചെയ്തു, കമ്മിറ്റിക്കാർ അങ്ങനെ പറഞ്ഞു, കൈക്കാരന്മാർ അങ്ങനെ ചെയ്തു, വികാരിച്ചതിനോട് അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇനി അങ്ങോട്ട് കയറിയല്ല. അങ്ങനെ പോകരുത്. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ എന്നാ പ്രഭാവരത്തിൻ്റെ വേദിയാണ് ഇടവപ്പള്ളി. നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ പോയി ബാങ്ക് ഇടപാട് നടത്താനായിട്ട് നോക്കുന്നതിന് പകരം
ആ ബാങ്കിലെ മാനേജർ എന്നെ ചിരിച്ചു കാണിച്ചില്ല, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് എന്നോട് അങ്ങനെ പെരുമാറി, അവിടെ ഞാൻ ആ ബാങ്കിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് വേറെ അരുവക്കത്തുള്ള വേറെ ബാങ്കിൽ പോയി കയറി, അവിടെ നമുക്ക് അക്കൗണ്ട് ഇല്ല, നമ്മുടെ അക്കൗണ്ട് ഇവിടെയാണ്. അവിടെ ഇവിടെയുള്ള ആൾക്കാരെ നോക്കി നമ്മൾ വേറെ ബാങ്കിൽ പോയി കയറിയിരുന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ പോയി ശരിയാ, പക്ഷെ നമുക്ക് ആ കിട്ടേണ്ട കാര്യം കിട്ടിയ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യം, ഉദാഹരണം പറയുന്നത് അപര്യാപ്തമാണ് എങ്കിൽ പോലും അത് കാര്യം മനസ്സിലാക്കുകയും. അതുകൊണ്ട് ഏത് പള്ളി ചെന്നാലും കുർബാനയല്ലേ, ശരിയ കുർബാന തന്നെയാണ്, പക്ഷെ നമുക്ക് ഇടപള്ളി പോകാൻ പറ്റാത്ത അവസരമുള്ള അപ്പോൾ നിവൃത്തി ഇല്ലെങ്കിൽ അതിന് പകരം ഒരു പള്ളി പോയി കുർബാന സംബന്ധിക്കാം, സമയം അനുവദിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷെ എന്തിൻ്റെ പേരിൽ അങ്ങനെ പോകുന്നത്? നിന്റെ ഇടപള്ളിയോടുള്ള അകൽച്ച, ഇടവകയോടുള്ള അകൽച്ച, വികാരച്ചോടുള്ള അകൽച്ച, കമ്മിറ്റിക്കാരെ കൈക്കാമോടുള്ള അകൽച്ച, അതിൻ്റെ പേരിലാണ് നീ ഇവിടെ കയറാൻ അപ്പുറത്ത് പോകുന്നത്. അങ്ങനെ ചെയ്യരുത്, അത് നമുക്ക് കുർബ തടസ്സപ്പെടുത്തി പോകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന മേഖലകൾ അനുശോധനാപൂർവ്വം നമ്മൾ ഈ ഒരു വചന കാഴ്ചപ്പാട് ശ്രദ്ധിച്ചിട്ട് പരിശുദ്ധാത്മാവ് ആണ് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെക്ക് വേണ്ടി ഒരുക്കി വെച്ച കരുതി വെച്ചതായ കൃപകളെ ഞാനിങ്ങനെ തടസ്സപ്പെടുത്തി കളഞ്ഞ അടച്ചു കളഞ്ഞ നിമിഷം എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്നേഹമുള്ളവരെ, എന്നിട്ടിരുന്ന് വിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന എല്ലാം കുറിച്ച് ഒരുങ്ങണം. അപ്പോൾ തന്നെ മാപ്പ് ചോദിക്കുക കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് അവസരം കിട്ടുമ്പോൾ കുമ്പസാരിക്കാൻ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കണം. എത്രയോ അവസരങ്ങളിൽ അങ്ങനെ ഏതെല്ലാം മേഘ എന്നെ എണ്ണി പറയുന്നില്ല, പല കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ട. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ രണ്ടാം പ്രഭാതം വെച്ച് ചിന്തിക്കേണ്ടത്, തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മീയ മേഖലയുടെ നിരവധിയായ വാതിലുകൾ അല്ലെങ്കിൽ ജനാലകൾ നമുക്ക് തുറന്നു വെച്ചിരിക്കുന്നത്, ആ ഓരോന്നിനെ കുറിച്ചുള്ള ആഴപ്പെട്ട അവബോധം നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പം നമ്മൾ ദീപികാരുണ്യത്തെ കുറിച്ച് ഈ ദിവസങ്ങൾ കുറെ ചിന്തിച്ചില്ലേ? ദീപികാരുണ്യം വഴി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കുറവ് എന്താ, അതിൻ്റെ കരുത്തെന്താ, അതിൻ്റെ പ്രായോഗിക തരം എന്തുമാത്രം കിടക്കുന്നു? നമ്മൾ പറഞ്ഞു വെച്ച് ഈ കൂടോത്തരം മന്ത്രവാദം അല്ലെ കൈവിഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് കയറി ഒരു തിന്മ, അതിനെതിരെ തമ്പുരാൻ നമുക്ക് എന്തൊക്കെ ഇത്ര ശക്തമായൊരു ആയുധമാണ് ഈ അപ്പം. തിരുശേഷം പിന്നെ പിന്നെ പറഞ്ഞു, അപ്പം അതിന് മറുവശത്ത് കുർബാനയുടെ കരുത്ത് എന്നതാ, ഒരുക്കമില്ല കുർബാന സ്വീകരിക്കുമ്പം, അതുവഴി നമ്മൾ ഈശോ കൊടുക്കുന്ന പീഡ എന്താണ്, ഒരുങ്ങി സ്വീകരിക്കുമ്പോൾ ജീവനുള്ള ഈശോ കടന്നു വരുന്ന ഭവിഷ്യത കാണുന്നു. ഇതൊക്കെ നമുക്കുള്ള വെളിപ്പെടുത്തലുകളാണ്, ഭവിഷ്യതയ്ക്ക് മാത്രമുള്ളതല്ല. അതുകൊണ്ട് അത് എഴുതി വെക്കപ്പെടാനായിട്ട് ഇട വന്നത്, പ്രിന്റ് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്, അത് നമ്മൾ വായിച്ചറിയണം. അപ്പം ഇങ്ങനെയുള്ള ഈ ആത്മീയ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന നിരവധിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മൾ ആഴപ്പെടുത്തി എടുക്കണം, ഒരു അന്വേഷണം നമ്മൾ നടത്തണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ എബ്രായസഭയിലേക്ക് നിങ്ങളുടെ പുസ്തകം, ഇതിൻ്റെ കോപ്പി നമുക്ക് എല്ലാവരുടെയും കയ്യിലും വേണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, അത് വാങ്ങിച്ചു വെച്ചിട്ട് അത് വാരം ഒരു വായിക്കണം. പവിശ്ചീനയുടെ ഡയറി എന്ന് മാത്രം ആത്മീയകാലം വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഒത്തിരി, കൊച്ചുരേശ്യയുടെ ആത്മകഥ നവമാലിക, സഭയുടെ മതബോധന ഗ്രന്ഥം, അല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർക്ക് സമയമുള്ളവർക്ക് ഇത് മലയാള പുസ്തകം ഒത്തിരി വലിയ വിലയൊന്നുമില്ല. ഒരു പുസ്തകത്തിൻ്റെ കോപ്പി ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ട് മുഴുവൻ ആദ്യം അവസാനം വരെ വായിക്കാൻ പോകണമെന്നില്ല. നമുക്കിതിനകത്ത് അവസാന ഭാഗത്ത് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, ആ ഇൻഡെക്സ് നോക്കിയിട്ട് നമുക്ക് അതേ വിഷയത്തെ പറ്റി അറിയുന്നൊരു ഭാവം ഇൻഡെക്സ് നോക്കിയിട്ട് പേജ് എടുത്തിട്ട് ആ കണ്ണിക വായിച്ച് കാര്യം മനസ്സിലാക്കി എടുക്കണം. ഇങ്ങനെ നമ്മുടെ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ആഴപ്പെടുത്തണം. അറിയുന്തോറുമാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. വചന പ്രഭു സുവിശേഷ പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും എന്ന് അപ്പോസ്തലർ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നത് മാത്രമല്ല, ഇപ്പം നമ്മൾ തന്നെ ഈ വേദിയിൽ എന്തുമാത്രം ഈ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വഴിയായിട്ട് നമ്മൾ അറിവിലേക്ക് വന്നു, അതുപോലെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്തുമാത്രം നമ്മൾ ദിവസങ്ങളിൽ വന്നു, ഈ വചനത്തിലേക്ക് ഇറങ്ങിയിട്ട് വിശുദ്ധരുടെ പങ്കുവെക്കുന്ന സഭയുടെ പ്രബോധനം ശ്രദ്ധിച്ചുമൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന നിലനിൽക്കുന്ന കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ, അതുപോലെ ദൈവം നമുക്ക് കരുതി വെച്ചിരിക്കുന്ന കൃപകളെ പറ്റിയുള്ള അവബോധം കൂട്ടിക്കൂടി എടുക്കണം. അങ്ങനെ അവബോധം, ഈശോ നസ്രത്തിലേക്ക് വന്നപ്പോൾ തച്ചൻ്റെ മകനാണെന്ന് അവർ പറഞ്ഞു, അവരല്പം കൂടി വന്ന് അവബോധം എടുത്തിരുന്നെങ്കിൽ തച്ചൻ്റെ മകനാണെങ്കിലും ഇത്ര വലിയ അടയാളങ്ങളൊക്കെ അവരുമ്പോൾ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പം എന്താ, ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണത്, ഇത്ര ആൾക്കാർ അവൻ്റെ പക്കൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇവനെ നമ്മൾ തച്ചൻ്റെ മകനായിട്ട് കണ്ടാൽ പോരല്ലോ എന്ന് ചിന്തിച്ച് ഈശോയുടെ പിന്നാലെ ചെന്ന് ഈശോ പ്രസംഗിക്കുന്ന കേട്ടും ഈശോ വിശ്വസിക്കുന്ന ആൾക്കാരോട് സംസാരിച്ചുമൊക്കെ അവർ ഈശോയെക്കുറിച്ച് അറിയാൻ കൂടെ ശ്രദ്ധ എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഈശോ വഴി ദൈവം വെച്ച കൃപകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കാൻ പ്രവാചകനെ അറിയണം. ഓർഡർ നോട്ട് വന്ന് കിട്ടി വീട്ടിൽ പണമായിട്ട് കിട്ടുമ്പോൾ ആ കുടുംബനെയും വല്യമ്മച്ചെയും ഇത് പിന്നെയും പിന്നെ മോൻ അയച്ചു തരുന്നുണ്ടല്ലോ, പണം അയച്ചു തരുന്നുണ്ട്, അമ്മയിൽ നിന്ന് കത്തും വരുന്നുണ്ട്, പക്ഷെ പടമൊന്നും വരുന്നുണ്ട്. പക്ഷെ ഈ പടം എന്തെങ്കിലും ആണോ, ഇതൊന്നും കൊണ്ട് കാണിച്ചേക്കാം, കത്ത് വായിക്കുന്ന അയൽവക്കത്ത് സാറിൻ്റെ പക്കൽ കൊണ്ട് ആ ഡോളർ നോട്ടൊന്ന് കാണിക്കാൻ ആ വെല്ലുമിച്ച് തയ്യാറായിരുന്നെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ മുഴുവൻ മാറിയേനെ. അപ്പം അത് അന്വേഷിച്ചില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല.
അന്വേഷിക്കാൻ കണ്ടെത്തിയ ദേശം പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം, ഒരു അന്വേഷണം വേണം. ഇവിടെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ സമയം ഈ സീരിയൽ കണ്ട് സിനിമ കണ്ട് വർത്തമായ വർത്തമാനം പറഞ്ഞ് ഒന്നും കളയരുത്. ഇപ്പൊ ഗൂഗിൾ ഇന്റർനെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന എന്തല്ല യുവക്രിസ്റ്റി കുർബാനയെ കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഒരുപാട് വചന പ്രഘോഷണം ആത്മീയ പ്രബോധനം എല്ലാം നമുക്ക് ഗൂഗിൾ വഴി എടുക്കാനായിട്ട് പറ്റും. അഴുക്കും ചപ്പും ചവറും വ്യർത്ഥമായ ജിജ്ഞാസയും പിന്നെ ഒരുപാട് മറ്റുള്ളവരുടെ വീഴ്ചകളും കുറവുകളും ഒക്കെ പങ്കുവെക്കുന്ന ചിത്രീകരിക്കുന്ന ചർച്ചകളും കാര്യങ്ങളും ചിത്രീകരണങ്ങളും ഒരുപാട് അഴുക്കിൻ്റെ ഭീകരമായ സാന്നിധ്യം മീഡിയയിലുണ്ട്. ആൾക്കാർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അഴുക്കിൻ്റെ തലങ്ങളാണ്. അതിലേക്ക് നമ്മൾ ഇറങ്ങും തോറും അത് നമ്മൾ കുതിരും, കുതിരും തോറും അതിലേക്ക് നമുക്ക് ആകർഷണം കൂടും. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ ഏറ്റവും ആവേശത്തോടെ പങ്കുവെക്കുന്ന മുഴുവൻ അഴുക്കിൻ്റെ വിഷയങ്ങളാണ്. പത്രത്തിൽ വരുന്ന വാർത്ത കണ്ടില്ല, അത് കൂട്ടുപാട് ചെയ്തു, തല്ലി കൊന്നു, അങ്ങനെ ക്രൂരമായിട്ട് ചെയ്തു, കള്ളത്തരം കാണിച്ചു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ തപ്പിയോ തപ്പിയെടുക്കുന്നു, ആർത്തിയോടെ വായിക്കുന്നു, അതുകൊണ്ട് മനസ്സ് നിറയ്ക്കുന്നു, അത് പങ്കുവെക്കുന്നു. ഇങ്ങനത്തെ ഒരു അഴുക്കിൻ്റെ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു ക്ഷമത പോലെ ഇല്ലെന്നായി പോകും. ആദ്യം പിടിച്ച് ആകൃതി പിടിച്ചു പോകുന്നു, ആർത്തി പിടിച്ചു പോകുന്നു, ആസക്തി പിടിച്ചു പോകുന്നു. ആ തലമൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. ആത്മീയ പരിശീലനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത കിട്ടും, ബോധ്യം കിട്ടും. അത് അനുസരിച്ച് വചനത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും, വിശുദ്ധരെ സമീപിക്കാൻ പറ്റും. വിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, അമ്മയുടെ പ്രതിഷ്ഠീകരണങ്ങൾ സംഭവം എന്തുമാത്രമുണ്ട്, അതേക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് വായിച്ചറിയാനും കണ്ടറിയാനും വീഡിയോകളെല്ലാം എന്തുമാത്രമുണ്ട്. ഒരു നല്ല ഫിലിമുകൾ പോലും ഉണ്ട് ഇതേപ്പറ്റി, എല്ലാം വിശുദ്ധ ജീവിതങ്ങളെ കുറിച്ചെല്ലാം ബൈബിൾ ഫിലിമുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും വായിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ദൈവത്തിന് നാമം വഹിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ആഴപ്പെടുത്തിയെടുക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പെരുമാറ്റങ്ങളിലൂടെയാണെങ്കിൽ പോലും വലിയ പെരുമാറ്റങ്ങൾ ഉൾപ്പെടെ നമുക്ക് പുതിയൊരു മനോഭാവത്തിൽ സമീപിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മുടെ ജീവിതം നിറയുന്നത് ദൈവത്തിൻ്റെ നാമം നാം വഹിക്കുന്നു. നമ്മൾ കണ്ടില്ലേ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ സകല ജനതകൾ തന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ആ നാമം നമ്മുടെ ഉള്ളിൽ എങ്ങനെ നിറയുന്നത്, ആ നാമത്തിൻ്റെ വിശുദ്ധിക്കും സ്നേഹത്തിനും ജ്ഞാനത്തിനും നിരക്കാത്തതിനും എല്ലാം ഉള്ളിൽ നിന്ന് മാറ്റി കളയുക. ഇന്ദ്ര നാമം സ്വീകരിക്കുക, ഒരു വചനം കേൾക്കുമ്പം, ഒരു പ്രാർത്ഥന ചെല്ലുമ്പം, കുർബാന സ്വീകരിക്കുമ്പം, ഒരു പള്ളിയിലേക്ക് വരുമ്പം, ഒരു ദേവാലയം കാണുമ്പം, ഒരു വൈദികനെ സമീപിക്കുമ്പം, നിരവധിയായ മേഖല ഒരു വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പം, വിശുദ്ധരുടെ തിരുസഭം കാണുമ്പം, ഇതുമാത്രം ദൈവനാമം നിറഞ്ഞു നിൽക്കുന്ന അടയാളങ്ങൾ നമുക്ക് ചുറ്റുമുള്ളത്. അവിടെ എല്ലാം ഉള്ളു തുറന്നായിരിക്കുമ്പോൾ നമ്മുടെ പവർ എന്താ, നമ്മുടെ കരുത്തെന്താ, തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കൃപാവനങ്ങളെല്ലാം നമ്മളിൽ നിന്ന് നിറയുന്നതിനെ പോലെ ഉണ്ടാകും. ശ്രീകുള്ള സഹോദരങ്ങളെ, നമുക്ക് രണ്ടാം പ്രമാണത്തിൻ്റെ വിജയം നമുക്ക് ഉപസംഹരിക്കാം. കുറേ കാര്യം നമുക്ക് വിശദമായി കാണിച്ചു തന്നു. തിരുത്തേണ്ട കാര്യങ്ങൾ, മാറ്റിക്കളയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കുറിച്ചൊരുങ്ങി കുമ്പസാരിക്കാൻ അണയണം, അങ്ങനെ അതിനെ ദൂരീകരിക്കണം. പിന്നെ ഇതിന് ആഴങ്ങളിലേക്ക് ബോധ്യപ്പെടുത്ത് വളരണം. ആ കിട്ടുന്ന ബോധ്യം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ ഉത്തരം കൊടുത്ത് നീങ്ങണം. അപ്പോൾ രണ്ടാം പ്രമാണം വെളി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കൃപ നമ്മൾ നിറയും. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളിൽ തുറന്നു വരും. അതല്ല എങ്കിൽ ദൈവമല്ലാത്ത മറുവശമുണ്ട്, അതിൻ്റെ സ്വാധീനങ്ങൾ, നിയന്ത്രണങ്ങൾ, സാന്നിധ്യങ്ങൾ കടന്നു വരുന്ന. ദൈവത്തിൻ്റെ നാമം ഭർത്താവ് ഉപയോഗിക്കരുത്, ഭർത്താവ് ഉപയോഗിച്ചാൽ ശിക്ഷ വരും. ആ ശിക്ഷ നമ്മൾ ഇങ്ങനെ സ്വന്തമാക്കാനിട വരും. അങ്ങനത്തെ അനുഭവം നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു ഞാൻ വന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ പാപം ഉണ്ടാകുമായിരുന്നില്ല, ഇപ്പം സംസാരിച്ചിരിക്കുന്നു, ഇനി അവർക്കാരുടെ പാപത്തെക്കുറിച്ച് ഒഴികഴിവില്ല. യോഹന്നാൻ 16-ലും അതുപോലെ തന്നെ 15-ലും അതുപോലെ തന്നെ ലൂക്കാ 12-ലും ഒക്കെ യജമാൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയെങ്കിലും ചെയ്യാത്ത പ്രത്യേകം കഠിനമായി പ്രഹരിക്കപ്പെടും. അതാണ് ആ ശിക്ഷ എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി കാര്യം അറിയാനാവശ്യം അവസരം തന്നു. നമുക്ക് അത് മനസ്സിലാച്ച് നമുക്ക് അവിടുത്തേക്ക് ഉത്തരം കൊടുത്തു നീങ്ങാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ദീപികാന സന്നദ്ധി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. പാടിപ്പുകഴ്ത്തുന്നു നിന്നേ.
പഠിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവസ്ഥരൂപനായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങളമ്മയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് അങ്ങനത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. നല്ല ഈശോയെ, രണ്ടാം പ്രമാണത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ പോയ സെഷനുകളിൽ അങ്ങ് നൽകിയ വചനപ്രബോധനം മുഴുവനും ഞങ്ങൾ ശിഷ്യഭാവത്തോടെ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ജഗത്താവ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം തോന്നിയിട്ടുണ്ടാവാം. ഈശോയെ, അതിൻ്റെ ആഴങ്ങളിലേക്ക് വ്യക്തതയിലേക്ക് ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമം വെളിപ്പെടുന്നതായ നിരവധിയായ രക്ഷാകര മേഖലകൾ, അങ്ങയുടെ വലിയ ക്രമീകരണങ്ങൾ അവയുടെ ഒന്നും ഉള്ളടച്ച് എതിർത്ത് അകന്നു പോകാൻ ദൗർഭാഗ്യം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ വെളിപ്പെടുത്തൽ, അങ്ങയുടെ പ്രവർത്തനം, അത് ഇതിനെതിരെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ വന്നുപോയ സകല കുറവുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ആശയങ്ങളെ പരിശോധിക്കണമേ. പാപത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. ആ തെറ്റുകളെല്ലാം ഞങ്ങളിപ്പോൾ തന്നെ ഏറ്റു പറയുന്നു. അങ്ങ് ബോധ്യപ്പെടുന്ന ഏതൊരു കുറവും വീഴ്ച ഈശോയെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപസാരത്തിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചു കൊള്ളാം. ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കണം, ജാഗ്രത ഞങ്ങൾ എടുത്തുകൊള്ളാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്കാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മാധുര്യവും തണുപ്പും ഞങ്ങൾക്ക് അനുഭവമായിട്ട് വരട്ടെ. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുക, ബാക്കി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ അഗസ്തീനോസ് ഞങ്ങൾക്ക് പറഞ്ഞത് പഠിപ്പിച്ചു തന്നിരിക്കുന്നല്ലോ. കർത്താവായ ഈശോയെ, ഈ പ്രമാണ വിചിന്തനത്തിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾ ആരുടെയെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഭയമോ സംശയമോ കലക്കമോ അങ്ങയുടെ നാമം വഹിക്കുന്ന കാര്യങ്ങളുള്ള ഒരു ഭീതിയോ പരിഭ്രമമോ എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ കയറാൻ ഇട വന്നിട്ടുണ്ട് എങ്കിൽ ഈശോയെ അങ്ങ് മായിച്ചു കളയണമേ. കാരണം അങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഭയവും പരിഭ്രമവും അകലച്ചയും കലക്കവും ഒന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെതല്ല. അങ്ങ് സ്വർഗീയ പിതാവിൻ്റെ ആദിജാതനാണ്. സ്വർഗീയ അപ്പായുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ അങ്ങ് ഭൂമിയിലേക്ക് വന്നത്, സഭയിലൂടെ അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന മുഴുവൻ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നിരവധിയായ അവസരങ്ങളും അടയാളങ്ങളുമാണ്. അവിടെ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രത്യാശയോടെ അങ്ങയുടെ പക്കലേക്ക് വരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പക്കലേക്ക് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെയാണ് ഞങ്ങൾ വരേണ്ടത്. ആ സ്നേഹത്തിനും പ്രത്യാശയ്ക്കും നിരക്കാത്തതെല്ലാം ഞങ്ങളിന്ന് മാറിപ്പോകട്ടെ. പരിശുദ്ധ അമ്മേ, എല്ലാ പിതാവേ, എല്ലാ അപ്പസ്തോലന്മാരെ, പ്രിയപ്പെട്ട വിശുദ്ധരെ, അത്ഭുതപ്രവർത്തകനായ വിശുദ്ധ അന്തോനീസെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ നാളുകളിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിരവധിയായ അവസരങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കാൻ ദൈവം ഉപയോഗിച്ച എല്ലാ വിശുദ്ധരെ നിങ്ങളുടെ മാധ്യസ്ഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നു. കർത്താവായ ദൈവമേ, വിശ്വകത്തോലിക്ക സഭയിലെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗ്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗോൺ മണ്ഡലമ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പരിശുദ്ധ പരമ ദിവികാരുടെ സാന്നിധ്യം കരങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ ആശ്രോത മക്കളമേ ദാസം നൽകുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ സമൃദ്ധിക്കൊത്തവണ്ണം ഈ മക്കൾ ഓരോരുത്തർക്കും ആവശ്യമായ പ്രഭാവരങ്ങളെല്ലാം പ്രത്യേകിച്ച് രണ്ടാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലമായി കിട്ടിയ വചന വെളിച്ചത്തിൽ ഇവർ ആവശ്യമായിട്ട് കരുതിയിരിക്കുന്ന അങ്ങ് ഇവർക്ക് ആവശ്യമാണെന്ന് അങ്ങ് അറിയുന്ന പ്രഭാവരങ്ങളെല്ലാം ഈ മക്കളിൽ സമൃദ്ധമായിട്ട് വന്നറിയാനായിട്ട് വരട്ടെ. കർത്താവ്, യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും
പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പശുധാരമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.